അവർ നടത്തുന്ന മീറ്റിംഗാണിത്. പലതവണ ഈ മീറ്റിംഗിനകത്ത് വരുവാന് കയറുവാനൊക്കെ ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. ഇന്ന് എന്നാൽ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ചർച്ചിൻ്റെ അകത്തിരുന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളിങ്ങനെ കാണുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവിൻ്റെ ദാസന ഓർമ്മിപ്പിച്ചതുപോലെ ദീർഘസമയം ഇന്ന് രാത്രി ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ദേശം ആമേൻ റെഡ് സോണാണ്, കോവിഡിൻ്റെ റെഡ് സോണാണ്. എങ്കിലും നിങ്ങളെ ഇങ്ങനെ ശുശ്രൂഷിക്കുവാൻ കഴിയുന്നതിൽ വളരെ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അത്ഭുതകരമാവണം, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ ആൻസൺ ഈ മീറ്റിങ്ങിനെ കുറിച്ച് എന്നോട് ആമേൻ ഒരു മാസം മുമ്പ് പറയുമ്പോൾ സത്യത്തിൽ ഞാൻ അതിനെ അത്ര കാര്യമാക്കില്ല എന്ന് പറഞ്ഞാൽ, ഈ 40 ദിവസത്തെ ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുക്കാനുള്ള കപ്പാസിറ്റി കർത്താവിൻ്റെ ദാസൻ ഉണ്ടോ എന്നൊക്കെ എനിക്കൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ എനിക്കിത് മനസ്സിലായി, ഇതൊരു അടുത്ത ഷിഫ്റ്റ് ആയിരുന്നെന്നും അടുത്തൊരളവിലേക്ക് ആമേൻ ആ ദൈവമനുഷ്യനെ ദൈവം നടത്തുന്നതിൻ്റെ ഒരു സൈനായിരുന്നെന്നും എനിക്ക് ആത്മാവിൽ മനസ്സിലായി. കുറെ കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദാസൻ ആളുകൾ മെസ്സേജ് അയക്കുന്ന പോലെ തന്നെ എന്നെ പല സ്ഥലങ്ങളിൽ നിന്നും വിളിച്ച് എന്നോട് പറയാനിടയായി തീർന്നു. ഈ മീറ്റിംഗ് ഒരു വലിയ സംഭവമാണെന്ന് എനിക്കും ധാരാളം ആളുകളുടെ സന്ദേശങ്ങൾ ലഭിക്കുകയുണ്ടായി. ഈ മീറ്റിങ്ങിനെ ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് നമുക്ക് കരങ്ങളെ ഉയർത്തി ഒരു ഹാലലൂയ പറയാമോ? വായകൾ തുറന്ന് യേശുവേ എന്ന് വിളിക്കാമോ? ശബ്ദമുയർത്തി യേശുവേ എന്നൊന്ന് വിളിക്കാമോ? ഇത് ദൈവത്തിന്റെ കരമായിരുന്നു ഇത്രത്തോളം ദൈവം നമ്മളെ കൊണ്ടുവന്നത്. ആ കാരണത്താൽ തന്നെ രണ്ട് പ്രാവശ്യം ഞാൻ നിങ്ങളെ ശുശ്രൂഷിച്ചപ്പോഴും സത്യത്തിൽ അന്ന് ഞാൻ ആൾറെഡി പ്രിപ്പയർഡായ അല്ലെങ്കിൽ ഞങ്ങളുടെ ചർച്ചിലൊക്കെ സംസാരിച്ച ഒരു ദൂതായിരുന്നു. കഴിഞ്ഞ 2 തവണയും നിങ്ങളെ കണ്ടപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. പക്ഷേ ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എക്സ്ക്ലൂസീവ്ലി പൂർണ്ണമായി 100% നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ച ഒരു സന്ദേശമാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അത് ലോകത്തിൽ ഇതുവരെ ഞാൻ എങ്ങും പ്രസംഗിച്ചിട്ടില്ല. ഇത് കഴിഞ്ഞ് പ്രസംഗിക്കുമെന്നും എനിക്കറിയത്തില്ല. പക്ഷേ ദേഹത്തെ വിട്ടുകൊടുത്ത ദൈവദാസന്മാർ എന്ന വെളിപ്പാടിൽ നിൽക്കുന്ന നിങ്ങളോട് സംസാരിക്കാൻ പരിശുദ്ധാത്മാവ് എന്നെ ഒരു ദൂത് ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ എനിക്കറിയാം ചില ദൂതുകൾ വെളിപ്പെട്ടു വരുന്നത് എനിക്കറിയാം. ആ ദൂതുകൾ വെളിപ്പെടുമ്പോൾ ആ ദൂതിനോട് പ്രതികരിക്കുന്നവരുടെ ലൈഫിൽ വലിയ ഷിഫ്റ്റുകൾ ഉണ്ടാകും. ഇത് ഈ രാത്രിയിൽ ഈ ചെറുപ്പക്കാരായ 1250 ആളുകൾ ഇങ്ങനെ ഇരുന്ന് പ്രസംഗിക്കുന്നത് തന്നെ ഒരു വലിയ ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. സാധാരണ നിലയിൽ ഈ രാത്രി സമയങ്ങളിൽ ഒന്നുകിൽ പലർ സിനിമ കണ്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതൊക്കെയാണ് സാധാരണ നിലയിൽ ഈ സമയത്ത് ചെറുപ്പക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ 40 ദിവസങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നതിന് തന്നെ ഒരു വമ്പൻ പ്രതിഫലം സ്വർഗം നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ മറക്കരുത്. ദൈവം അങ്ങനെ ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ഹാലലൂയ പറയാമോ? കർത്താവ് അത് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഞാൻ ഈ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇത് ദൈവത്തിൽ നിന്നും പുറപ്പെട്ടു വന്ന ഒരു റേമയാണ് ദേഹത്തെ വിട്ടുകൊടുക്കുന്നവർ എന്ന ആ വാക്യം. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതിന്റെ സീരിയസ്നെസ് ഇപ്പോഴും അറിയാമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഈ വാക്കിനെ വളരെ ഗൗരവത്തോടെയാണ് നിങ്ങൾക്കിടയിൽ വന്ന് ശുശ്രൂഷിച്ചതിന് ശേഷം ഞാൻ ഈ വാക്കിനെ എടുത്തത് വളരെ ഗൗരവമുള്ളതാണ്. നിങ്ങൾ 40 ദിവസവും ഈ മീറ്റിങ്ങിനകത്ത് വന്നിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളുടെ ഒരു ദൂത് പറയാം, നിങ്ങൾക്ക് വേണ്ടും പോലെ ഈ വചനം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഈ വചനം നിങ്ങൾക്ക് ഏറെ പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയാം അടുത്ത ഒരു സീസൺ മുഴുവൻ ഈ വചനം നിങ്ങളെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിർത്തും. അടുത്തൊരു സീസൺ മുഴുവൻ നിങ്ങളെ ഈ വചനം, ഈ റൈമ നിങ്ങളുമായിട്ട് സഞ്ചരിക്കും. ഈ വചനത്തിന്റെ ചിറക് നിങ്ങളുടെ ആത്മാ ജീവിതത്തിൽ സംഭവിക്കും. എനിക്ക് ഓർമ്മയുണ്ട് 2006 എന്റെ ശുശ്രൂഷയിൽ ഒരു ബ്രേക്ക് ത്രൂ പരിശുദ്ധാത്മാവ് തരുന്നത്. ശുശ്രൂഷയിൽ പരിശുദ്ധാത്മ ഒരു ബ്രേക്ക് ത്രൂ തന്നെങ്കിലും എനിക്ക് വേണ്ടും പോലെ ഒരു വചന വെളിപ്പാടിന്റെ വാതിൽ എനിക്ക് തുറന്നു കിട്ടിയിരുന്നില്ല. വചന വെളിപ്പാടിന്റെ വാതിലുകൾ തുറന്നു കിട്ടാതിരുന്ന കാരണത്താൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ശുശ്രൂഷകൾക്ക് ആമേൻ ഒരു ഫ്ലോ ഉണ്ടെങ്കിലും ഒരു വമ്പൻ ഒരു ബ്രേക്ക് ത്രൂ എനിക്ക് പിന്നീടും ആവശ്യമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതുപോലൊരു വാക്ക് എനിക്ക് 2007 എനിക്ക് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി തന്നത്. ആ വാക്ക് ഇങ്ങനെയായിരുന്നു. അന്നും ആ വാക്ക് കേട്ടവർക്കൊന്നും അതിനെ വേണ്ടും പോലെ മനസ്സിലായില്ല. അന്ന് എന്നോട് ദൈവം ഇടപെട്ട വാക്ക് ഇതായിരുന്നു, ഇനി കാര്യങ്ങൾ അഭിഷേകം തീരുമാനിക്കും. എന്റെ കൂടെ ചേർന്ന് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോ, ഇനി കാര്യങ്ങൾ അഭിഷേകം തീരുമാനിക്കും. ഒരു പോഷനെ പോലെ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഞാൻ ഈ കാര്യം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു മണ്ടനെ പോലെ
അടുത്ത കുറേ നാളുകൾ ഞാൻ ഈ ദൂത് പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ എനിക്ക് മനസ്സിലായി പിന്നീട് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്ന വചനം എന്റെ അകത്തൊരു സ്ഫോടനമായി സംഭവിക്കുകയും ആ ദൂതുമായി കർത്താവിന്റെ കൃപയാൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ സഞ്ചരിച്ച് ലോകത്തിന്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും സഞ്ചരിച്ച് കർത്താവിന്റെ ദാസൻ ആൻസൺ എന്നെ പോലെയുള്ള ഒരു തലമുറ അവരൊക്കെ ഇപ്പോഴത്തെ ജനറേഷനാണ്. ആൻസനൊക്കെ ഇപ്പോൾ ഈ രണ്ടു വർഷത്തിനിടയിൽ പൊങ്ങി വന്ന ആളുകളാണ്. കർത്താവിന്റെ ദാസൻ ആൻസൺ ബെന്നി ഇവരൊക്കെ രണ്ടു വർഷത്തിനിടയിൽ പൊങ്ങി വന്ന ആളുകളാണ്. ഇതിനു മുമ്പ് ആമേൻ 2006 മുതൽ 2018 വരെ എനിക്ക് തോന്നുന്നത് ഏകദേശം ഇന്ന് കേരളത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു 40% ആളുകളെയും കൈവച്ച് പുറത്തെടുക്കാൻ കർത്താവ് കൃപയാൽ ഭാഗ്യം നൽകി തന്നു. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, ഇതിനകത്തിരിക്കുന്ന ആരെയോ പരിശുദ്ധാത്മാവ് വേറൊരു ലെവലിലേക്ക് തിരിക്കാൻ പോകുന്നു. ഞാനൊരു ദൈവസാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിക്കുന്നുണ്ട്. എന്റെ കൂടെ ചേർന്ന് അനുഭവിക്കുന്നവർ ചേർന്ന് അല്പസമയം നന്ദിഭാഷ പറഞ്ഞ് നിങ്ങളുടെ വീടിനകത്തൊരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിനെ ഓപ്പൺ ചെയ്താട്ടെ. എല്ലാ വായകൾ തുറന്ന് നിങ്ങളുടെ വീടിനകത്തൊരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിനെ ഓപ്പൺ ചെയ്യണം. ലൈഖാഠമാരി അന്തര എത്ര പേരുടെ കൂടെ ചേർന്ന് അല്പസമയം അന്യഭാഷയിൽ സംസാരിക്കും. വായകൾ തുറന്ന് അന്യഭാഷയിൽ സംസാരിച്ച് ഒരു അറ്റ്മോസ്ഫിയർ നിന്റെ വീടിനകത്ത് ഓപ്പൺ ആക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി നിങ്ങളുടെ മൺകൂടാരങ്ങളിൽ വെളിപ്പെട്ട് വരട്ടെ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അല്പസമയം നിന്റെ വചനത്തിന് മുമ്പാകെ ഇരിക്കുന്നു. പരിശുദ്ധയാത്മാവെ ഞങ്ങളോട് സംസാരിക്കണമേ, അങ്ങയുടെ മഹത്വം കാണുവാൻ ദൈവാത്മാവെ ഞങ്ങൾക്ക് ഭാഗ്യം നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ചില സമയങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന്റെ വചനം ധ്യാനിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുമ്പോൾ, കഴിഞ്ഞ 40 ദിവസമായി കാത്തിരുന്ന ഒരു തലമുറയുടെ മേൽ വ്യത്യസ്തമായ ഒരു അഭിഷേകത്തിന്റെ പുതപ്പിനെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവേ അങ്ങിടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആഴമുള്ളൊരു പകർച്ച ഇന്ന് രാത്രി ദൈവം അയക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ. രണ്ട് വാക്യങ്ങൾ ഇന്ന് രാത്രി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. രണ്ട് മിച്ചറെ ആദ്യത്തെ വാക്യം ഇച്ചറ നീളമുള്ള വാക്യമാണ്. നിശ്ചയമായിട്ടും ആ വാക്യം കഴിഞ്ഞ 40 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒക്കെ സെക്ഷനിൽ ദൈവദാസന്മാർ മാറിയും തിരിഞ്ഞ് നിങ്ങളോട് സംസാരിച്ചതായിരിക്കും. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് എന്നോട് പറഞ്ഞ ഒരു കാര്യം, ദേഹത്തെ വിട്ടുകൊടുത്തവരോട് പറയാൻ പറഞ്ഞ ഒരു കാര്യം പരിശുദ്ധാത്മാവ്, നിങ്ങളെ ചുറ്റിപ്പറ്റി ഒരു അനോയിന്റിങ്ങിന്റെ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പോകുന്നു. ചേർന്ന് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോണം. ഇന്നത്തെ സന്ദേശത്തിന് രണ്ട് ആംഗിളിലാണ് ഇന്നത്തെ സന്ദേശം പോകുന്നത്. അന്നൊരു ഒന്നൊരു പ്രൊഫറ്റിക്കൽ ആംഗിൾ ഉണ്ട്, രണ്ടൊരു തിയോളജിക്കൽ ആംഗിൾ ഉണ്ട്. ഒരു തിയോളജിക്കൽ ആംഗിളിലും ഒരു പ്രൊഫറ്റിക്കൽ ആംഗിളിലും ഇന്ന് രാത്രി ഈ ദൂത് നിങ്ങളെ തേടി വരും. ഒരു ആമീൻ അനോയിന്റിങ്ങിന്റെ അറ്റ്മോസ്ഫിയർ നിങ്ങളെ തേടി ഇന്ന് രാത്രി വരാൻ പോവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ നീ ചെന്ന് നിൽക്കുന്ന സാഹചര്യങ്ങൾ വരെ അഭിഷേകമായി മാറത്തക്കവണ്ണം ഒരു പകർച്ച ഇന്ന് രാത്രി പരിശുദ്ധാത്മ വായിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി രണ്ട് വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. ഒന്ന് കൊരിന്ത്യർ 6:12 മുതലുള്ള താഴേക്കുള്ള വാക്യങ്ങൾ കർത്താവിന്റെ ദാസന്മാർ ഇവിടെ വായിക്കും. 1 കൊരിന്ത്യർ 6:12 എട്ട് വാക്യങ്ങളും റോമാലേഖനം 12:1, 2, 3 വാക്യങ്ങളും ഇന്ന് രാത്രി വായിച്ച് നമുക്ക് തിരുവചനത്തിലേക്ക് വരാം. ഒന്ന് വായിക്കാമോ? കർത്താവിന്റെ ദാസൻ ആരെങ്കിലും വായിച്ചാട്ടെ. ഇവിടെ സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകിയില്ല. ഭോജ്യങ്ങൾ വയറ്റിനും വയറ് ഭോജ്യങ്ങൾക്കുമുള്ളത്, എന്നാൽ ദൈവം ഇതിനെയും അതിനെയും ഇല്ലായ്മയാക്കും. ശരീരമോ ദുർനടപ്പിനല്ല കർത്താവിനത്രേ. കർത്താവ് ശരീരത്തിനും വായിച്ചു. എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മെയും തന്റെ ശക്തിയാൽ ഉയർപ്പിക്കും. അടുത്തത്, നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങൾ ആകുന്നു എന്ന് നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ക്രിസ്തുവിന്റെ അവയവങ്ങളെ ഞാൻ എടുത്ത് യേശുവിന്റെ അവയവങ്ങളാക്കുമോ? ഒരു നാളും അരുത്. വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരുമെന്നുണ്ടല്ലോ. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു. ദുർനടപ്പ് വിട്ടോടുവിൻ. മനുഷ്യൻ ചെയ്യുന്ന ഏതു പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു.
ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുക. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായി നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലക്കി വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ വിലക്കി വാങ്ങപ്പെട്ടിരിക്കുകയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ അറിയുന്നില്ലയോ ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. മതി, അത്ര മതി. ആകയാൽ ചേർന്ന് പറയാകോ? ആകയാൽ എന്റെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ചേർന്ന് ഹല്ലേലൂയ പറയാമോ? എല്ലാരും ചേർന്ന് പറഞ്ഞിരിക്കുന്ന ഇരിപ്പിൽ അവസാനത്തെ രാത്രിയാ പാസ്റ്ററെ, ഞങ്ങൾ വേറൊരു ടൈപ്പ് ദൂത, അതല്ല നിങ്ങൾ ഉദ്ദേശിച്ച ടൈപ്പ് ദൂതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. നിങ്ങളുടെ ടോപ്പിക് ഇങ്ങനെ ആയതുകൊണ്ട് ഈ റൂട്ടിൽ കൂടെ മാത്രമേ എനിക്ക് വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാത്രി അവിടെ നിൽക്കുന്നത്. എല്ലാരും ചേർന്ന് പറഞ്ഞേ, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. എല്ലാരും ചേർന്ന് പറഞ്ഞേ, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഒരു വാക്യം കൂടെ വായിച്ച കർത്താവിന്റെ ദാസനെ, റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാനുള്ള ദൂതിലേക്ക് വരാം. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1, 2 വാക്യങ്ങൾ കൂടെ വായിച്ചാട്ടെ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലവ് ഉറപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. മതി, അത്രയും മതി. നമുക്ക് ഒരുമിച്ച് ഈ ദൈവവചന ചിന്തയിലേക്ക് പോകാം. ആർ യു റെഡി? വചനം കേൾക്കാൻ എത്ര പേർ റെഡിയാണ്? ഓ, നിങ്ങൾ റെഡി അല്ലെന്ന് തോന്നുന്നില്ല. ചേർന്ന് പറഞ്ഞേ. അൻസൻ പാസ്റ്റർ, നിങ്ങളെ അവർക്ക് വേണ്ടെന്ന് തോന്നുന്നു, എന്നെ അവർക്ക് വേണ്ടെന്ന് തോന്നുന്നു. ആമേ. ചേർന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. എത്ര പേര് ഇന്ന് രാത്രി വചനം കേൾക്കാൻ റെഡിയാണ്? കരങ്ങളൊന്ന് ഉയർത്തി കാണിച്ചാട്ടെ. ഹല്ലേലൂയ. കം ഓൺ. ആ വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മളോട് ഇടപെടുകയാണ്. നിങ്ങൾക്കറിയോ, ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഈ ദൂത് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു ദൂതുമായി ഞാൻ കർത്താവിന്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ ചിന്തകളിൽ കൂടെ എന്നോട് ഇടപെടാൻ ഇടയായിത്തീർന്നു. ഈ ചിന്തകൾ ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല സാഹചര്യങ്ങളിലും പല മിനിറ്റുകളിലും അസാധാരണമായ ഗ്ലോറി എന്റെ ശരീരത്തിൽ ഞാൻ അനുഭവിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ശബ്ദം, ഒരു ട്രാൻസ് പോലെ, ഒരു ആത്മവിവശത പോലെ ഞാൻ ഇങ്ങനെ വന്നിട്ട് ഞാൻ ഒരു ശബ്ദം കേൾക്കുകയാണ്. അത് യെശയ്യാവ് കേട്ടതുപോലെ ഒരു ശബ്ദമാണ് ഞാൻ കേട്ടത്. ആമേൻ. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ദൂതന്മാർ രണ്ടുകൊണ്ട് പറന്ന് രണ്ടുകൊണ്ട് മുഖം, ആമേൻ, പാദം മറച്ചവർ പറയുകയാണ്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആ വാക്കിങ്ങനെ ഞാൻ കേൾക്കുകയാണ്, ചെവിയിൽ കേൾക്കുകയാണ്, ലിറ്ററൽ ഞാൻ കേൾക്കുകയാണ്. ഹോളി, ഹോളി, ഹോളി. എല്ലാരും ചേർന്ന് പറയാമോ? ആ വാക്ക് പറയാൻ ശരീരം വിട്ടുകൊടുത്തി ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വാക്കൊന്ന് പറഞ്ഞോ. ഹോളി. എല്ലാരും പറഞ്ഞ് ഓ ജീസസ്. ഈ നിമിഷങ്ങളിൽ തന്നെ ആ പകർച്ചകൾ നിങ്ങളുടെ മേൽ ആമേൻ ദൈവം ചെയ്യിക്കാൻ പോകുക. എല്ലാരും പറയാമോ? ഹോളി. എല്ലാരും പറഞ്ഞില്ല, പറഞ്ഞില്ല. ഇരിക്കുന്ന ഇരിപ്പിൽ പറഞ്ഞു ഹോളി. നിങ്ങൾക്കറിയാമോ, പിശാചിന് ചില വാക്കുകളെ ഭയങ്കര പേടിയാണ്. പിശാച് ഭയപ്പെടുന്ന ചില വാക്കുകളുണ്ട്. അങ്ങനെ ഒരു വാക്കാണ് ഹോളി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നത്, ഈ ദൂത് ഞാൻ, ആമീൻ, ദൈവത്തിന്റെ ആത്മാവിൽ പ്രാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞൊരു കാര്യമാണ്, ശരീരത്തെ വിട്ടുകൊടുത്ത ചില അഭിഷക്തന്മാരുടെ അറ്റ്മോസ്ഫിയറിൽ സ്വർഗത്തിൽ കേൾക്കുന്നത് പോലെ ഈ ദിവസങ്ങളിൽ അവന്റെ ആത്മമണ്ഡലത്തിൽ ശബ്ദം കേൾക്കാൻ പോകുന്നു. ഹോളി, ഹോളി, ഹോളി. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞ് ഈ ദൂതിനെ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചോണം. ചില വാക്കുകൾ പിശാചിന് ഭയങ്കര പേടിയാണ്. കാര്യം, ഹോളി എന്ന വാക്ക് അത് ദൈവ സിംഹാസനത്തിന്റെ വാക്കാണ്. ഹല്ലേലൂയ. ഹോളി എന്ന വാക്ക് മാൻമെയ്ഡ് അല്ല. ഹോളി എന്ന വാക്ക് ദൈവ സിംഹാസനത്തിന്റെ അറ്റ്മോസ്ഫിയർ ആണ്. ഹോളി എന്ന വാക്ക് ഇന്ന് രാത്രി ആരോട് ദൈവാത്മാ പറയുന്നു? നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ, നിങ്ങളുടെ വീട്ടിൽ ഇന്ന് രാത്രി ആ അറ്റ്മോസ്ഫിയറിലേക്ക് നിന്നെ ദൈവാത്മാ സൈൻ ഇൻ ചെയ്യിക്കാൻ പോവുകയാണ്. നീ ഇതുവരെ കേറിയിട്ടില്ലാത്ത ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിലേക്ക് പരിശുദ്ധാത്മാവിനാൽ നീ ലോഗിൻ ചെയ്യാൻ പോകുന്നു. എല്ലാരും പറഞ്ഞ് ഹോളി. ചേർന്ന് പറയാമോ? പറയാൻ പറ്റുന്നവർ പറഞ്ഞ് ഹോളി. വായ്കൾ തുറന്ന് ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവർ മാത്രം പറ ഹോളി. ആമേൻ. ആ വാക്ക് പിശാചിന് പറയാൻ പറ്റത്തില്ല.
ആ വാക്ക് പൈശാചിക ശക്തികൾ കേൾക്കുന്നത് ഇഷ്ടമല്ല, അത് സ്വർഗ സിംഹാസനത്തിന്റെ അറ്റ്മോസ്ഫിയർ ആണ്. ഇന്ന് രാത്രി കഴിഞ്ഞ 40 ദിവസങ്ങൾ ഒരു വചന വെളിപ്പാടിന്റെ പുറകിൽ സഞ്ചരിച്ച നിങ്ങളോട് ഇന്ന് രാത്രി പറയാൻ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മമണ്ഡലം, ഹാലലൂയ, നാട്ടിൽ അല്ലെങ്കിൽ പഴയ നിയമത്തിൽ പണ്ട് ആമേൻ കുഷ്ഠരോഗികൾ ആമേൻ റോഡിൽ കൂടെ നടക്കുമ്പോൾ ആ കുഷ്ഠരോഗികൾ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കണം, അശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് വേണം അവർ വഴിയെ സഞ്ചരിക്കാൻ. ഹാലലൂയ. എന്നാൽ ഇന്ന് രാത്രി ആത്മാവ് പ്രവചിച്ചു പറയുന്നു, ശരീരത്തെ വിട്ടുകൊടുത്ത നീ നാളെ പ്രഭാതം മുതൽ ആത്മമണ്ഡലത്തിൽ ചലിച്ചു തുടങ്ങുമ്പോൾ നിന്റെ അറ്റ്മോസ്ഫിയർ, നീ കയറുന്ന വാഹനങ്ങൾ, നീ ഇരിക്കുന്ന വീടുകൾ, സ്വർഗത്തിന്റെ ദൂതന്മാർ നിന്ന് പാടുന്നത് പോലെ ഹോളി. ഓ, എനിക്കറിയത്തില്ല ആരെന്തിന് ഇത് ഞാൻ പറഞ്ഞല്ലോ, എനിക്കിതിൽ കുറഞ്ഞൊരു ദൂത് ഇന്ന് രാത്രി പറയാനില്ല. ഇന്ന് രാത്രി ഇത് ആരാ സ്വീകരിക്കുന്ന എനിക്കറിയത്തില്ല. നിന്റെ വീട്ടിലെ വമ്പൻ ശാപങ്ങൾ ഇന്ന് രാത്രി പൊളിയും. കഴിഞ്ഞ വർഷങ്ങൾ, ദീർഘ വർഷങ്ങൾ നീ നിന്ന അറ്റ്മോസ്ഫിയർ ആമേൻ ഒരു അഴുക്ക് അറ്റ്മോസ്ഫിയറിലാണെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്നെ ആമേൻ ആ മേഖലകളിൽ നിന്ന് പൊട്ടിച്ച് ഒരു ഹോളി അറ്റ്മോസ്ഫിയറിലേക്ക്. ആർ യു റെഡി ചർച്ച്? നിങ്ങൾ എത്ര പേരും സ്വീകരിക്കാൻ റെഡിയാണ്? ചേർന്ന് വിളിച്ച് യേശുവേ എന്ന് വിളിച്ച് എല്ലാരും ചേർന്ന് പറഞ്ഞു ഹോളി. ചേർന്ന് പറഞ്ഞു ഹോളി. ഉറക്കെ പറഞ്ഞു ഹോളി. ഹോളി എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. ഹോളി എന്ന വാക്കിന്റെ ഒരർത്ഥം പവിത്രമായത്, രണ്ടാമത്തെ അർത്ഥം വിശുദ്ധമായത്, മൂന്നാമത്തെ അർത്ഥം പരിപാവനമായത്, നാലാമത്തെ അർത്ഥം ദിവ്യമായത്, അഞ്ചാമത്തെ അർത്ഥം ആമേൻ നിഷ്കളങ്കമായത്. ഒരുപക്ഷെ എനിക്ക് ഈ രാത്രിയിൽ ഈ ദൂത് ആമേൻ എനിക്ക് ലോകത്തിൽ വേറെ ആരോടും ഇന്ന് രാത്രി ദൂത് പറയാൻ ഒക്കത്തില്ല. ഈ രാത്രി 11 മണിക്ക് ഇന്ന് രാത്രി ഈ ദൂത് എനിക്ക് പറയാൻ പറ്റുന്ന ഒരൊറ്റ സ്ഥലമുണ്ടെങ്കിൽ അത് കഴിഞ്ഞ 40 ദിവസങ്ങൾ ആമേൻ ദൈവത്തിന് വേണ്ടി ശരീരം വിട്ടുകൊടുത്ത നിന്നോടാണ് ഇന്ന് രാത്രി എനിക്ക് ദൂത് പറയാനുള്ളത്. പിശാചി കണ്ടത് ഒരു അഴുക്ക് തലമുറയാണെങ്കിൽ ഇന്ന് രാത്രി ദൂതിന്റെ പുറകിൽ കൈവച്ച ദൈവ തലമുറയെ നിങ്ങളിൽ കൂടെ ഒരു വിശുദ്ധ ജനറേഷന്. ഓ ഹോളി, ചേർന്ന് പാടാമോ ഹോളി? വായ്ക തുറന്ന് പാടാമോ ഹോളി? യു ആർ ഹോളി. എന്തോ എനിക്കറിയത്തിൽ ഏറെയൊക്കെ വീടുകളിൽ ഇന്ന് രാത്രി സൗഖ്യം നടക്കുന്നുണ്ട്, സൂപ്പർ നാച്ചുറൽ ഹീലിംഗുകൾ ഇന്ന് രാത്രി നടക്കുന്നുണ്ട്. എന്നോട് ആൻസൺ പാസ്റ്റർ ദൈവാത്മാവിനോട് പറയുന്നു, കേരളത്തിന്റെ ആത്മമണ്ഡലത്തെ തിരിക്കുന്ന ചിലതിനെ ഇന്ന് രാത്രി ദൈവത്തിനകത്ത് എഴുന്നേൽപ്പിച്ചുകൊണ്ട് വരും. ഹാലലൂയ. ആത്മമണ്ഡലം തിരിയും. ഹാലലൂയ എന്ന് പറഞ്ഞാൽ ആ അസ്ഥി താഴ്വരകൾ പോലും യെഹെസ്കേലിന്റെ സാന്നിധ്യത്തിൽ സൈന്യമായി എഴുന്നേറ്റത് പോലെ നിന്റെ സാന്നിധ്യത്തിൽ ചിലതിനെ തിരിക്കുവാൻ ഒരു പുതപ്പ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വിടുന്നുണ്ട്. ഇരിക്കുന്ന ഇരിപ്പിൽ വായ്ക തുറന്ന് കണ്ണുകൾ അടച്ച് സ്വർഗ സിംഹാസനത്തിലെ ആ വാക്കുകൾ ഒന്ന് ചേർന്ന് പറഞ്ഞ് വാക്കുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, ഞാനൊരു ട്രാൻസിലാണ് ആ വാക്ക് കേൾക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയുള്ള ഈ സന്ദേശം ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിവശതയിലാണ് ഞാൻ ഈ ശബ്ദം കേൾക്കുന്നത്. ഹോളി ഹോളി ഹോളി. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്താണ് ദൂതന്മാർ നിന്ന് പറയുന്ന ശബ്ദം എന്താണ്? എനിക്ക് മനസ്സിലായത് അത് ആ സ്വർഗ സിംഹാസനത്തിന്റെ അറ്റ്മോസ്ഫിയറിന്റെ പേരാണ് ഹോളി. ഹല്ലേലൂയ. എന്റെ കൂടെ ഉണ്ടോ? സ്വർഗത്തിന്റെ എയർ, സ്വർഗത്തിൽ എയർ ഉണ്ടോ? സ്വർഗത്തിൽ വായു ഉണ്ടോ? സ്വർഗത്തിൽ വായുവില്ല. പക്ഷെ സ്വർഗത്തിൽ ഒരു അന്തരീക്ഷമുണ്ടെങ്കിൽ ആ അന്തരീക്ഷത്തിന് ഞാൻ പേര് വിടും ഹോളി.
എന്റെ കൂടെ ഈ ദൂത് മനസ്സിലാകുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ ദൂത് മനസ്സിലാകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. സ്വർഗത്തിൽ ഓക്സിജൻ ഇല്ല, സ്വർഗത്തിൽ കാർബൺ ഡയോക്സൈഡ് ഇല്ല, സ്വർഗത്തിൽ ആത്മജീവികളാണ് ഉള്ളത്. ജഡരക്തങ്ങൾ വസിക്കുന്ന സ്ഥലമല്ല സ്വർഗം, പക്ഷെ സ്വർഗത്തിന്റെ അറ്റ്മോസ്ഫിയർ, സ്വർഗത്തിന്റെ എയർ, സ്വർഗത്തിന്റെ അന്തരീക്ഷം ഹോളിയാണെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, ശരീരം വിട്ടുകൊടുത്ത നീ നിൽക്കുന്ന അന്തരീക്ഷങ്ങളെ ഹോളിയാക്കി തിരിക്കുന്ന ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങൾക്ക് ആ ദൂതിന്റെ ശക്തി പ്രാപിക്കാൻ. ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങളോട് സംസാരിക്കാൻ എക്സ്ക്ലൂസീവ്ലി പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചൊരു സന്ദേശമാണ്. ഇന്ന് രാത്രി ചേർന്ന് ആ ദൂതിനെ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി സ്വീകരിച്ചോണം. ഹല്ലേലൂയ. എന്താ ഈ അറ്റ്മോസ്ഫിയറിന്റെ പ്രത്യേകത? എന്താണ് ഈ അറ്റ്മോസ്ഫിയറിന്റെ പ്രത്യേകത? ഈ അറ്റ്മോസ്ഫിയറിനെ പിശാചിന് ഭയങ്കര പേടിയാണ്. ഈ ഹോളി അറ്റ്മോസ്ഫിയറിനെ പിശാചിന് ഭയങ്കര പേടിയാണ്. എന്താ കാര്യമെന്ന് അറിയാമോ? അവന് ചലിക്കാൻ പയ്യാത്ത, അവന് ഒന്നും ചെയ്യാൻ വയ്യാത്ത അറ്റ്മോസ്ഫിയർ ആണ് ഹോളി അറ്റ്മോസ്ഫിയർ. ആർ യു വിത്ത് മീ ചർച്ച് ഓഫ് ഗോഡ്? ഹല്ലേലൂയ്യ. പിശാചിനും അവന്റെ കൂട്ടർക്കും ഒരു നിഴൽ പോലും അനക്കാൻ പറ്റാത്ത അറ്റ്മോസ്ഫിയറിന്റെ പേരാണ് സ്വർഗത്തിലെ ഹോളി അറ്റ്മോസ്ഫിയർ. ഇന്ന് രാത്രി ആരാ ഈ ദൂതൻ ആമീൻ പറഞ്ഞ് കയറി വരുന്നത്? ഇന്ന് രാത്രി എന്തിനാ നിന്നെ ശുശ്രൂഷകനാക്കുന്നത്? മന്ത്രവാദിക്ക് അനങ്ങാൻ വയ്യാത്ത, ശകുനവാദികൾ കനങ്ങാൻ വയ്യാത്ത, ആഭിചാരകന്മാർ കനങ്ങാൻ വയ്യാത്ത ഒരു ആത്മമണ്ഡലവുമായി നടക്കുന്ന ഒരു തലമുറ ഇന്ന് രാത്രി ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. വിശ്വസിക്കുന്നവർ ചേർന്ന് ഈ രാത്രി ദൂതിന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഓ ഹരന്ദ് രാത്രി അഭിഷേകത്തെ സ്വീകരിക്കുന്നത്. ലോകത്തിന്റെ ഏത് രാജ്യത്തിൽ ഇരുന്ന് ഇന്ന് നീ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും, പണ്ട് ഞാൻ ആമൻ ചർച്ചിൽ പ്രസംഗിക്കുമ്പോൾ പറയുമായിരുന്നു, നിന്നെ ആമൻ ഒരു ഡിമോണിക് ജാമറാക്കിയത് ഉപയോഗിക്കുമെന്ന്. ഇന്ന് രാത്രി ആ ഹോളി അറ്റ്മോസ്ഫിയറിനെ ക്യാരി ചെയ്യുന്ന നിന്നെ നോക്കി ഞാൻ ആത്മാവിൽ പറയും, ഹല്ലേലൂയ. പൗലോസും പത്രോസും ബർണബാസും ശീലാസും തിമോത്തിയോസും നടക്കുമ്പോൾ അവന്റെ കൂടെ അവർ വലിച്ചുകൊണ്ടുവരുന്ന ഒരു സ്വർഗത്തിന്റെ അറ്റ്മോസ്ഫിയർ. നീ ശരീരത്തെ വിട്ടുകൊടുത്തവരാണെങ്കിൽ ഒരു വലിയ അറ്റ്മോസ്ഫിയറിനെ ഫുൾ ചെയ്തുകൊണ്ടുവരാൻ. എനിക്കറിയാം എല്ലാവർക്കും ഒരു പക്ഷേ ദൂത് പിടികിട്ടിയെന്ന് വരത്തില്ല, പക്ഷെ ഇന്ന് രാത്രി എനിക്ക് ഈ ദൂതിന്റെ ശക്തി അറിയാം. ഇന്ന് രാത്രി ഈ ദൂതിന്റെ ശക്തി എനിക്കറിയാവുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ പ്രാപിക്കുന്നതിന് മുമ്പ് ഇനി രണ്ട് ദിവസമായി ഈ ദൂതിനെ തിന്നോണ്ടിരിക്കുക. ഞാൻ ദൈവത്തോട് പറഞ്ഞു, അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ കേരളത്തിൽ വെളിപ്പെടണം. ഹല്ലേലൂയ. മന്ത്രവാദികൾ കനങ്ങാൻ വയ്യാത്ത, ആഭിചാരകന്മാർ കനങ്ങാൻ വയ്യാത്ത, നിന്റെ വീടിനകത്ത് നിന്റെ വിരോധി കുഴിച്ചിട്ട ആഭിചാരത്തിന് ചലിക്കാൻ വയ്യാത്ത, നിന്റെ ശരീരത്തിന് വിരോധമായി പിശാച് അഴിച്ചുവിട്ട രോഗത്തിന്റെ കെട്ടുകൾക്ക് നിന്റെ ശരീരത്തിൽ അനങ്ങാൻ വയ്യാത്ത, സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചു. ഇത് അവസാന മണിക്കൂറുകളാണ്. നിന്റെ മേൽ ഒരു വമ്പൻ പകർച്ച തുലകട്ടി കെട്ടാന ഷക്കാന. അന്യഭാഷയിൽ സംസാരിക്കാൻ പറ്റുന്നവർ അന്യഭാഷയിൽ സംസാരിച്ച് ഈ മീറ്റിംഗിന്റെ ത്രൂ ആയിട്ടുള്ള മണിക്കൂറുകളിൽ നിന്റെ ചെവിയിലെ ശബ്ദം മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കട്ടെ. ഹോളി ഹോളി അൻസംഭാഷേ. ആ പിശാചിന് ആ അറ്റ്മോസ്ഫിയറിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അനങ്ങാൻ പറ്റത്തില്ല. ശരീരത്തെ വിട്ടുകൊടുക്കുന്ന അഭിഷക്തന്മാരെ, നിങ്ങൾ നിങ്ങൾ എന്താ ഉദ്ദേശിച്ച്? ആ ദൂതിന്റെ ശക്തിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഹല്ലേലൂയ. ആ ദൂതിന്റെ ശക്തിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഈ ദൂത് ശരിക്കും ഒരുവന്റെ ഹൃദയത്തിൽ വീണിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, നിന്നെ പൈശാചിക ശക്തികൾ ഭയപ്പെടാൻ പോവുകയാണ്, നിന്നെ ആഭിചാരകന്മാർ പേടിക്കാൻ പോവുകയാണ്. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? നിങ്ങൾക്കറിയോ പിശാചിന്റെ കയ്യിൽ ഈ ഹോളി എന്ന വാക്കിനെ കൗണ്ടർ ചെയ്യുന്ന ഒരു വാക്ക് പിശാചിന്റെ കയ്യിലുണ്ട്. സാത്താന്യ ലോകത്തിന്റെ ഒരു വാക്കുണ്ട്, അത് ഈ ഹോളി എന്ന വാക്കിനെ കൗണ്ടർ ചെയ്യുന്ന വാക്കാണ്. ആ വാക്കാണ് അൺഹോളി അല്ലെങ്കിൽ അഗ്ലി. മനസ്സിലാവുന്നുണ്ടോ? അൺഹോളി അല്ലെങ്കിൽ അഗ്ലി. ഹല്ലേലൂയ. ഇതാണ് ഹോളി എന്ന വാക്കിനെ അമ്മ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി
പിശാചിന്റെ കയ്യിലിരിക്കുന്ന വാക്ക്, ഹല്ലേലൂയ, അത് ദൈവത്തിന്റെ വാക്കല്ല. അൺഹോളി അല്ലെങ്കിൽ അഗ്ലി എന്ന വാക്കിന്റെ പല അർത്ഥങ്ങൾ, ഒന്ന് വിരൂപമാക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഇടപെടാൻ പ്രയാസമുള്ളത്, അല്ലെങ്കിൽ ഭീഭത്സമായത്, അതല്ലെങ്കിൽ മോശമായത്, മ്ലേച്ഛമായത്. ഇന്ന് രാത്രി ഈ ദൂത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, നിന്റെയും നിന്റെ വീടും നിന്റെ സാഹചര്യങ്ങളും ഇതുപോലെ അൺഹോളിയാക്കി, അഗ്ലിയാക്കി പിശാച് കുറെ വർഷങ്ങളായി നിന്റെ വീട്ടിൽ, നിന്റെ മിനിസ്ട്രിയിൽ, നിന്റെ പേഴ്സണൽ ലൈഫിൽ അവൻ കുത്തിയിരിക്കുന്നതിലെ കൊടികളെ ഇന്ന് രാത്രി സ്വർഗം അഴിച്ചിട്ട്, ഹല്ലേലൂയ, ഒരു ദൈവത്തിന്റെ കൊടി സ്വീകരിക്കാൻ പറ്റുന്നവർ ആരെങ്കിലും. എനിക്കറിയാം ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന 100 കണക്കിന് ആളുകളുടെ മേൽ ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ പകർച്ച വീഴുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ഈ രാത്രി ആ ദൂതിനെ സ്വീകരിച്ച് അല്പസമയം ആ കരങ്ങളെ പ്രാപിക്ക. ആരൊക്കെയോ ചില മുറികളിൽ ആ ദൈവശക്തിയുമായി കൂട്ടിയിടിക്കുന്നു. ഈ ആരാധന നിന്റെ വീട്ടിൽ നടക്കുമ്പോൾ നിന്റെ വീടിനകത്ത് അത്ഭുതം നടക്കുകയാണ്, നിന്റെ ശരീരത്തിൽ അത്ഭുതം. ചേർന്ന് വിളിക്കാമോ, യേശുവേ എന്ന് വിളിക്കാമോ, വായ തുറന്ന് വിളിക്കാമോ, യേശുവേ എന്ന് വിളിക്കാമോ. വിരൂപമാക്കപ്പെട്ടത്, ഹല്ലേലൂയ, അൺഹോളിയായ അറ്റ്മോസ്ഫിയറുകളെ, അത് പിശാചിന്റെ അറ്റ്മോസ്ഫിയറാണ്, അൺഹോളി, അഗ്ലി അറ്റ്മോസ്ഫിയർ. ആമേൻ. അവിടേക്ക് ദൈവസാന്നിധ്യം ഇറങ്ങി വരിക പ്രയാസമാണ്. എന്നാൽ ഇന്നലെ രാത്രി ഞാൻ ഈ ദൂത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ചില അൺഹോളി അറ്റ്മോസ്ഫിയറിലേക്ക്, ചില അഗ്ലിയായ അറ്റ്മോസ്ഫിയറിലേക്ക് ചില പ്രത്യേക ദൗത്യത്തിനായി ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി ആ അറ്റ്മോസ്ഫിയറിനെ പൊട്ടിച്ച് ആ വീട്ടിൽ ഒരു ഹോളി അറ്റ്മോസ്ഫിയർ ദൈവം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. ചേർന്ന് ഈ രാത്രി ആ ദൂതനെ സ്വീകരിക്കാമോ? ചിലപ്പോ നീ ഇരിക്കുന്ന മുറി അത് ആമേൻ രോഗങ്ങളുടെ, ആമേൻ ഒരു വല്ലാത്ത ശാപത്തിന്റെ, വർഷങ്ങളായി നീ മിനിസ്ട്രി ചെയ്തിട്ട് ഒരാത്മാക്കനെ പോലും നേടാൻ വയ്യാത്ത ഒരു മടുപ്പിന്റെ അറ്റ്മോസ്ഫിയറിലാണ് ഇന്ന് രാത്രി നീ എന്നെ കേൾക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി ദൂത് മുമ്പോട്ട് വരുമ്പോൾ നിന്റെ അന്തരീക്ഷങ്ങളെ പൊളിക്കുന്ന ഒരു അഭിഷേകം. ചേർന്ന് അല്പസമയം അന്യഭാഷയിൽ യേശുവിന് ആരാധന കൊടുത്തേ. ഒരു തലമുറയെ ദൈവം അന്വേഷിക്കുന്നു. ശരീരം വിട്ടുകൊടുത്ത വെളിപ്പാടിൽ നിൽക്കുന്ന ഈ 260-ലധികം ആളുകളോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഒരു ദൂത് പറയുന്നു, ഒരു തലമുറയെ ദൈവം അന്വേഷിക്കുന്നു. ആ തലമുറയുടെ പ്രത്യേകത സ്വർഗത്തിന്റെ അന്തരീക്ഷത്തെ ഭൂമിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ജനറേഷൻ. ആരാ ഇന്ന് രാത്രി ദൂതനാമൻ പറയുന്നേ? ആരാ ഇന്ന് രാത്രി ഈ ദൂതനെ പ്രാപിക്കുന്നേ? ആമേൻ. പുത്രൻ 33.5 വർഷം ഭൂമിയിൽ ചലിച്ചു, അവൻ സ്വർഗത്തിന്റെ റിതം, സ്വർഗത്തിന്റെ ടെമ്പോ ഭൂമിയിൽ അവൻ മെയിൻറ്റെയിൻ ചെയ്തു. ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, ഹെവൻലി ടെമ്പോസിനെ, ഹെവൻലി അറ്റ്മോസ്ഫിയറിനെ ഭൂമിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു തലമുറ ദൈവം അന്വേഷിക്കുന്നു. അതാണ് ദേഹത്തെ വിട്ടുകൊടുത്തവർ. ചേർന്ന് വിളിക്കാമോ, യേശുവേ എന്ന് വിളിക്കാമോ? ഓ, ഇത് ഇത് ഇതൊരു പകർച്ചയാണല്ലോ. ആരാ ഇന്ന് രാത്രി ദൂതനെ സ്വീകരിക്കുന്നത്? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ മേൽ അതിശക്തമായ ഒരു അഭിഷേകത്തെ പരിശുദ്ധാമ വിട്ടുതരികയാണ്. കാണാനിരിക്കല്ലേ, ആത്മാവിൽ പ്രാപിക്കാൻ പറ്റുമെങ്കിൽ വായകൾ തുറന്ന് അന്യഭാഷയിൽ സംസാരിച്ച് ഇപ്പോൾ തന്നെ നിന്റെ വീടിന്റെ അകത്ത് അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആകുന്നു നീ അറിയും. മേ ബി നീ ഇരിക്കുന്നത് AC മുറിയിലാണെങ്കിലും ഇപ്പോൾ നിന്റെ മുറി ചുട്ടു പൊള്ളുന്നത് പോലെ നിനക്ക് ഫീൽ ചെയ്യും. ചിലപ്പോ നീ ഇരിക്കുന്ന ഒരു ആമേൻ ആമേൻ ഒരു 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 ചൂടുള്ള അന്തരീക്ഷത്തിലാണെങ്കിൽ നിന്റെ ശരീരത്തിൽ ഒരു തണുപ്പടിക്കുന്ന പോലെ നീ ഫീൽ ചെയ്യും. എഴുതി കുറിച്ചു വെച്ചോ, അത് നിന്റെ ലൈഫ് മാറുന്നതിന്റെ ഒരു സൈൻ. പരിശുദ്ധാത്മാവ് നിന്റെ ശരീരത്തിൽ വെളിപ്പെടുത്തുകയാണ്. ചേർന്ന് അല്പസമയം അന്യഭാഷയിൽ യേശുവിന് ആരാധന കൊടുത്തുല്ലോ. യേശു തൊടുന്നല്ലോ, യേശു തൊടുന്നല്ലോ. ഒരു തലമുറ അന്വേഷിക്കുന്നു. അങ്ങനെ ഒരു തലമുറ എഴുന്നേറ്റ് വരും. വിശ്വസിക്കാൻ പറ്റുമോ ബെന്നി പാസ്റ്ററെ? വിശ്വസിക്കാൻ പറ്റുമോ ആൻസൺ പാസ്റ്ററെ? വിശ്വസിക്കാൻ പറ്റുമോ ജെറിനെ? അങ്ങനൊരു ജനറേഷൻ കേരളത്തിലല്ല, ലോകത്തിന്റെ രാജ്യങ്ങളിൽ ഈ ദിവസങ്ങളിൽ പൊങ്ങി വരും. അവരെ നോക്കി സ്വർഗം ഒരു വിളി വിളിക്കും, ഹോളി ജനറേഷൻ, ഒരു വിശുദ്ധ തലമുറ. ഓ
ചേർന്ന് എത്ര പേരും രാത്രി യേശുവിനെ ഹല്ലേലൂയ പറയും. ഒരു വിശുദ്ധ തലമുറ ഈ ദിവസങ്ങളിൽ പൊങ്ങി വരാൻ പോകുന്നു. ദൈവാത്മാവ് പറയുന്നു, അതിൽ നീയുണ്ട്, നിന്റെ കുടുംബമുണ്ട്, നിന്റെ കുഞ്ഞുങ്ങളുണ്ട്, നിന്റെ ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഓ ആരാ ഇന്ന് രാത്രി ദൂതന് ഹല്ലേലൂയ പറയുന്നേ? നീയുണ്ട്, നിന്റെ കുഞ്ഞുങ്ങളുണ്ട്, നിന്റെ ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഹല്ലേലൂയ. ഓ എന്തോ ഒരു ഭയങ്കര പകർച്ച. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്റെ ശരീരത്തിൽ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഹല്ലേലൂയ. ആ തലമുറയെ നോക്കി ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയാം. ആ തലമുറയെ നോക്കി ആത്മമണ്ഡലം പറയാനിരിക്കുന്ന വാക്യതാണ്, ടു ബി കോൺസെക്രേറ്റഡ് ആൻഡ് സെപ്പറേറ്റഡ് ഫോർ ഗോഡ്സ് പർപ്പസ്. ഹല്ലേലൂയ. ടു ബി കോൺസെക്രേറ്റഡ് ആൻഡ് സെപ്പറേറ്റഡ് ഫോർ ഗോഡ് പർപ്പസ്. ദൈവത്തിന്റെ ദൗത്യങ്ങൾക്ക് വേണ്ടി, ദൈവത്തിന്റെ നിയോഗങ്ങൾക്ക് വേണ്ടി ദൈവം വേർതിരിച്ച ഒരു വിശുദ്ധ തലമുറ സ്വീകരിക്കാമോ ഇന്ന് രാത്രി ദൂതനെ? ആരാ ഇന്ന് രാത്രി ദൂതും ഹാമൻ സ്വീകരിക്കുന്നത്? അത് നിങ്ങളോടാണെന്ന് തോന്നുന്നെങ്കിൽ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ കരങ്ങളെ അടിച്ച് ആ ദൂതനെ സ്വീകരിച്ച്, ഞാൻ പറയും, ആ ദൂതനെ അങ്ങ് തിന്നണം ഇന്ന് രാത്രി. കഴിഞ്ഞ 2 ദിവസം ഞാൻ ആ ദൂതനെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ പറയാം, ടു ബി കോൺസെക്രേറ്റഡ് ആൻഡ് സെപ്പറേറ്റഡ് ഫോർ ഗോഡ്സ് പർപ്പസ് ഇന്ന് രാത്രി. ഹല്ലേലൂയ. ഇസ്രായേലിലെ ആട്ടിൻകൂട്ടങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ, ഇസ്രായേലിലെ ആട്ടിൻകൂട്ടങ്ങളെ ഇടയൻ കണക്കെടുക്കുമ്പോൾ, ചില ആട്ടിൻകൂട്ടങ്ങൾ വരുമ്പോൾ, ചില ആട്ടിൻകുട്ടികൾ വരുമ്പോൾ അതിന്റെ ആ തലയെടുപ്പും അതിന്റെ ആ രൂപവും അതിന്റെ ആ വരവും കാണുമ്പോൾ, ആമേൻ, പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഊനമില്ലാത്തതാണെന്ന് കണ്ടിട്ട് അവനെ മാറ്റിയിടും. ഹല്ലേലൂയ. എന്നിട്ട് പറയും, ഇത് ആലയത്തിൽ ദൈവത്തിന്റെ യാഗപീഠത്തിൽ കത്തിയെരിയാനുള്ളതാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമേ, നീ രാഷ്ട്രീയം കളിക്കാനുള്ളവനല്ല, നീ ശുശ്രൂഷയ്ക്ക് വേണ്ടി മരിക്കാനുള്ളവനല്ല, നീ കർത്താവിന് വേണ്ടി മരിക്കാനുള്ളവനാണെന്ന് ഇന്ന് രാത്രി നിങ്ങളിൽ ചിലതിനെ ദൈവം തട്ടിയിട്ട് മാറ്റിയിടുകയാണ്, വേറൊരു ഷെഡിലേക്ക്. എന്തിനെന്നറിയാമോ? കർത്താവിന് വേണ്ടി സെപ്പറേറ്റഡ് ആകാൻ. ഓ ചേർന്ന് ഈ രാത്രി യേശുവേ എന്ന് വിളിച്ച് ഞാൻ ഇരിക്കുന്ന ഇരിപ്പിൽ വാ, ആരാ കാണാൻ നിൽക്കാതെ ഇന്ന് രാത്രി ദൂതനെ സ്വീകരിക്കുന്നത്? ആരാ? സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. നിന്റെ വിദ്യാഭ്യാസം ദൈവം നോക്കുന്നില്ല, പക്ഷെ നിന്റെ സമർപ്പണത്തെ ഇന്ന് രാത്രി സ്വർഗം നോക്കിക്കൊണ്ട് പറയുകയാണ്, ഞാൻ നിന്നെ ഒന്ന് വേർതിരിക്കുകയാണ്. ചേർന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? വൈകൽ തുറന്ന് വിളിച്ച് യേശുവേ എന്ന് വിളിക്കാമോ? ഈ ശരീരം വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന ജീവിത ശൈലി, അതല്ലെങ്കിൽ ഈ വിശുദ്ധമായ ജീവിത ശൈലി, അത് ഈ പഴയ നിയമത്തിലെ പുരോഹിതന്മാരുടെ ജീവിത ശൈലി അറിയാമോ? പഴയ നിയമത്തിലെ പുരോഹിതന്മാരുടെ ജീവിത ശൈലിയാണത്. അവർക്ക് ദൈവം പ്രമാണം കൊടുക്കുമ്പോൾ പറയുന്ന ചില പ്രധാനപ്പെട്ട വാക്കുകൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. അശുദ്ധമായത് തൊടരുത്, അശുദ്ധമായത് തിന്നരുത്, അശുദ്ധമായത് സംസാരിക്കരുത്, അശുദ്ധമായത് കേൾക്കരുത്, അശുദ്ധമായത് കാണരുത്, അശുദ്ധമായത് ചിന്തിക്കരുത്. Because you are separated and called by to maintain the atmosphere of glory. Wow. ആരാണ് രാത്രി ദൂതന് ഹല്ലേലൂയ പറയുന്നത്? എല്ലാവർക്കും മാമേൻ പറയാൻ പറ്റുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി എല്ലാവരും കേരളത്തിൽ ഹല്ലേലൂയ ഒരു വഴിയെ പോകുമ്പോൾ ഇതിനകത്തിരിക്കുന്ന ചിലതിനെ വിരൽ ചൂണ്ടിയിട്ട് ദൈവം പറയുന്നു, നീ അശുദ്ധമായത് തൊടരുത്, തിന്നരുത്, സംസാരിക്കരുത്, കാണരുത്, നോക്കരുത്, ചിന്തിക്കരുത്. കാരണം നീ ദൈവിക ദൗത്യത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണ്. ചേർന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? ആരാ ഇന്ന് രാത്രി ദൂതന് ഹല്ലേലൂയ പറയുന്നു? ഞാൻ പറഞ്ഞല്ലോ, ഈ 40 ദിവസത്തെ നിങ്ങളുടെ മെസ്സേജിനിടയിൽ നിങ്ങളോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ചൊരു ദൂതാണ് ഇന്ന് രാത്രി ഞാൻ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ഈ ദൂതിനെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റിയാൽ നിങ്ങളുടെ ലൈഫിനെ വ്യത്യസ്തമായ ഒരളവിൽ ദൈവാത്മാവ് ഇന്ന് രാത്രി മാറ്റാൻ പോവുകയാണ്. നിങ്ങൾക്ക് ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്ന, ശ്രദ്ധിച്ചേ, നിങ്ങൾക്ക് ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഓഫറിങ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ലിവിംഗ് എ ഹോളി ലൈഫ് സ്റ്റൈൽ, ഒരു വിശുദ്ധ ജീവിതം ജീവിച്ചു കാണിക്കുക.
Are you ready? എന്റെ കൂടെ ഉണ്ടോ ഇന്ന് രാത്രി? നിങ്ങൾ പറയുന്നു പാസ്റ്റർ അത് നടക്കത്തില്ല, നടക്കുന്നില്ല. അത് നടത്തിത്തരാൻ വേണ്ടിയാണ് ഈ ദൂത് കഴിഞ്ഞ 40 ദിവസങ്ങൾ മാറിയും തിരിഞ്ഞും നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. ഹല്ലേലൂയാ! ജീവനുള്ള ദൈവത്തിന്, വിശുദ്ധനായ ദൈവത്തിന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഓഫറിംഗ് ഒരു വിശുദ്ധ ജീവിതമായി നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ചേർന്ന് എത്ര പേര് ഇന്ന് രാത്രി എന്റെ കൂടെ ചേർന്ന് ഹല്ലേലൂയ പറയും? ഈ ദൂത് മനസ്സിലാകുന്ന എത്ര പേര് ഇന്ന് രാത്രി എന്റെ കൂടെ ഉണ്ട്? എത്ര പേര് ഇന്ന് രാത്രി പറയുന്നുണ്ട്, പാസ്റ്റർ അങ്ങനെ ഒരു ജീവിത ശൈലി എനിക്ക് വേണമെന്ന് പറയുന്നവർ ആ കരങ്ങളെ ഉയർത്തി യേശുവിന് നന്ദി പറയാമോ? ഇന്ന് രാത്രി അതിന്റെ പകർച്ച ഈ ശരീരം വിട്ടുകൊടുത്തവർ എന്ന ചിന്തയോടുള്ള ബന്ധത്തിൽ നിന്റെ മേൽ പരിശുദ്ധാത്മ വിടാൻ പോവുകയാണ്. ചേർന്ന് വിളിച്ച് യേശുവേ എന്ന് വിളിച്ച്, വായ്കൾ തുറന്ന് വിളിച്ച് യേശുവേ. നിങ്ങൾക്കറിയാമോ, ദൈവം സൃഷ്ടിച്ച മനുഷ്യന്റെ ശരീരം അത് ഹോളിയായിരുന്നു. ദൈവം സൃഷ്ടിച്ച മനുഷ്യന്റെ ശരീരം അത് ദൈവത്തിന്റെ ഇമേജ് ആയിരുന്നു. എന്നാൽ എവിടെയോ പിശാച് അതിനെ അൺഹോളിയാക്കി. ആമേൻ. എവിടെയോ പിശാച് അതിനെ അഗ്ലിയാക്കി. എവിടെയോ പിശാച് അത് അവന്റെ പിശാചിന്റെ സ്വരൂപമാക്കി കളഞ്ഞു. വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പാപത്തിന്റെ ദാസനാക്കി നിന്നെ വിറ്റു കളഞ്ഞു. ഇന്ന് രാത്രി ആ ദൂത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാനോട് പറഞ്ഞൊരു ചിന്തയുണ്ട്. 40 ഇരുന്നിട്ടും 21 ഇരുന്നിട്ടും നിനക്ക് ജയിക്കാൻ വയ്യാത്ത ചില ശീലങ്ങളെ ഇന്ന് രാത്രി നീ ജയിക്കാൻ പോവുകയാണ്. ഓ, പ്രാപിക്കാൻ പറ്റുമോ? 40 ഇരുന്നിട്ടും 21 ഇരുന്നിട്ടും നിനക്ക് ജയിക്കാൻ വയ്യാത്ത ചില ശീലങ്ങളെ ഇന്ന് രാത്രി നീ ജയിക്കാൻ പോവുകയാണ്. ചേർന്ന് വിളിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുമോ? നിന്നെ പാപത്തിന്റെ ദാസനാക്കി അമ്മൻ വിറ്റുകളഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നന്മ ചെയ്യാൻ നിനക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. നന്നായിട്ട് ജീവിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. വാ, ഞാനൊരു ചിന്ത ആ ദൂത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹാമിൻ ഹൃദയത്തിൽ ഞാൻ കണ്ടു. എൻ്റെ സ്വപ്നത്തിൽ ഞാൻ ഒരു ചിന്ത കണ്ടു. ഞങ്ങളുടെയൊക്കെ വീടിനടുത്ത് ആടിനെ കൃഷി ചെയ്യുന്ന ആളുകളുണ്ട്. ആടിനെ കൃഷി ചെയ്യുന്ന ആളുകൾ ആടിൻ്റെ കഴുത്തിൽ ഒരു കയറിട്ടിട്ട് ആ ആടിനെ വലിച്ചുകൊണ്ട് പോകും. ആമീൻ. കേരളത്തിലെ 100 ചെറുപ്പക്കാരെ ഇതുപോലെ പിശാച് അതിൻ്റെ റോപ്പ് കൊണ്ട് ചുറ്റിക്കെട്ടി ഹല്ലേലൂയാ അവന്റെ ഉദ്ദേശത്തിനായി വലിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ നിന്റെ വീട്ടിൽ നിന്റെ കുഞ്ഞുങ്ങളിൽ ചിലതിനെയും ഇതുപോലെ പൈശാചികമായ വടം കൊണ്ട് കെട്ടി അവനെ ചലിക്കാൻ അനുവദിക്കാതെ അവനെ കൊണ്ടു നടക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾ എഴുതി കുറിച്ചിട്ടോ, ഈ 11 അവൻ മണി കഴിഞ്ഞ് ഈ 20 ഈ സമയത്ത് നിന്റെ വീട്ടിൽ ചില ചങ്ങലകൾ പൊളിയുന്നത് പോലെ. ആരാ ഇന്ന് രാത്രി ദൂത് വിശ്വസിക്കുന്നത്? ചേർന്ന് ഈ രാത്രി ഹല്ലേലൂയ പറഞ്ഞു. പ്രത്യേകിച്ച് ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട്, ആമേൻ ഹല്ലേലൂയ, ആമേൻ, പ്രോണോഗ്രാഫിയുമായിട്ട് ബന്ധപ്പെട്ട് സെക്സ് മൂവിക്ക് അടിമയായി കിടക്കുന്ന ചിലതിനെ ഇന്ന് രാത്രി തമ്പുരാൻ ഈ മിനിറ്റിൽ പൊട്ടിക്കുകയാണ്. നീ സുവിശേഷകരാണ്, നീ ഒരു പാസ്റ്ററാണ്, പക്ഷേ നിന്റെ മേലെ അടിമത്തം ഇന്നും ഇങ്ങനെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കാണാനിരിക്കരുത്. നീ ശരീരത്തെ വിട്ടുകൊടുത്തു എന്ന മീറ്റിംഗ് ഇരിക്കുമ്പോഴും നീ ഇത് ശീലിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നിനക്ക് ഇതിനകത്ത് രക്ഷപ്പെടാൻ വയ്യായിരുന്നു, പക്ഷെ ഇന്ന് രാത്രി ദൈവം പറയുന്നു നിന്നെ പുറത്തെടുക്കാൻ ഒരു അഭിഷേകം നിന്റെ മേൽ വെളിപ്പെടുകയാണ്. ചേർന്ന് യേശുവേ എന്ന് വിളിക്കാമോ? പ്രാപിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പ്രാപിക്ക്. എന്തിനാ ഈ പാതിരാത്രിക്ക് ഉറക്കമൊഴിച്ചിരിക്കുന്നെ? നിന്നെ വാലല്ല തലയാക്കുമെന്നുള്ള ദൂത് കേൾക്കാനാണോ? അതോ വർഷങ്ങളായി നിന്നെ കുരുക്കിയ കുരുക്കുകളെ ഇന്ന് രാത്രി പൊട്ടിച്ചു പുറത്തു വരാൻ വേണ്ടിയാണോ? ചേർന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? എന്നെ കാണിച്ചത് പിണങ്ങരുത്, എന്നെ കാണിച്ച ചില സുവിശേഷകന്മാരെയാണ്. ആ സുവിശേഷകന്മാരോട് ഈ ദൂത് പറയാനാ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത്. ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള അടിമത്തങ്ങളെ ഇന്ന് രാത്രി പൊട്ടിച്ചു കളഞ്ഞിട്ട് നിന്റെ വീടിന്റെ അറ്റ്മോസ്ഫിയറിൽ ഹോളി, ചേർന്ന് പറയാമോ ഹോളി, വായകൾ തുറന്ന് പറയാമോ ഹോളി, ആ ശബ്ദം നീ ഉറങ്ങുമ്പോഴും നിന്റെ കട്ടിലിന്റെ ചുറ്റും നിന്ന്, നീ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൂതന്മാർ നിന്റെ വീടിന്റെ ചുറ്റും നിന്ന്, നിന്റെ വണ്ടികൾ പോകുമ്പോൾ ഹോളി എന്ന വാക്ക്. ഇന്ന് രാത്രി ആരോട് ദൈവം പറയുന്നു? നിന്റെ ശരീരത്തിന്റെ അഗ്ലി
എന്ന വാക്കിൽ നിന്നും നിന്റെ ശരീരത്തെ ഹോളി എന്ന വാക്കിലേക്ക് ഒരു ഷിഫ്റ്റ് ദൈവം നടത്താൻ ആഗ്രഹിക്കുന്നു. ചേർന്ന് വിളിച്ച് യേശുവേന്ന് വിളിച്ച്, ചേർന്ന് വിളിച്ച് യേശുവേന്ന് വിളിച്ച്, വേഗത്തിൽ ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. എത്ര പേർക്ക് സത്യമായിട്ടും ഇന്ന് രാത്രി ഈ ദൂതനകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയെ പ്രാപിക്കണമെന്ന് കൊതിയുണ്ട്? അത് ആണായിക്കൊള്ളട്ടെ, പെണ്ണായിക്കൊള്ളട്ടെ, അത് വിവാഹം കഴിച്ചവരായിക്കൊള്ളട്ടെ, വിവാഹം കഴിക്കാത്തവരായിക്കൊള്ളട്ടെ, എന്റെ കുഞ്ഞ് ശരീരത്തെ വിട്ടുകൊടുക്കാന്ന് പറഞ്ഞാലേ ആമേ, നീ ഏതാണ്ട് ചില പാപങ്ങളെ ജയിക്കുന്നതൊന്നും അല്ല, നീ മീശന്താടി എടുത്തതും മലയും കമ്മൽ ഊരിയതും വെള്ളം ഉടുപ്പിട്ടതൊന്നും അല്ല ശരീരത്തെ വിട്ടുകൊടുക്കാന്ന് പറഞ്ഞാൽ. കർത്താവിന്റെ ദാസൻ ബാബു ചെറിയ പാസ്റ്റർ പറഞ്ഞൊരു വാക്കുണ്ട്, അമ്മ ഏതെങ്കിലും ഒരു പാപത്തെ ജയിക്കുന്നതല്ല ശരീരം വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും നീ ചെയ്യാതിരിക്കുക, അതാണ് ആ തലം. എന്റെ കൂടെ ഉണ്ടോ? ദൈവത്തിന് അനുസംഭാഷ, ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും നീ ചിന്തിക്കാതിരിക്കുന്നു. ആരോടോ ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, നിന്റെ ചിന്തകളെ പോലും വിശുദ്ധമാക്കി മാറ്റുന്ന ഒരു അഭിഷേകം. ഓ ഹല്ലേലൂയാ, നിന്റെ സ്വപ്നങ്ങൾ പോലും വിശുദ്ധമായി മാറുന്ന ഒരു തലമുറ. എന്തിനാണ് ഇനി അച്ഛന്തയിലേക്ക് വരെ, എന്തിനാണ് നീ ശരീരത്തെ വിട്ടുകൊടുക്കുന്നത്? എന്നിട്ട് ഭാഗങ്ങളോട് പെട്ടെന്ന് പറയുമ്പോൾ, എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കുക? എന്തുദ്ദേശത്തിന് വേണ്ടിയാണ് വിട്ടുകൊടുക്കുന്നത്? പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, എന്തിനാ നീ ശരീരത്തെ വിട്ടുകൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, നാളെ അമ്മൻ അടുത്ത വർഷം അമേരിക്കയിൽ ഏതെങ്കിലും യോഗത്തിന് പ്രസംഗിക്കാൻ വേണ്ടിയല്ല, കാനഡയിലെ യോഗത്തിന് പ്രസംഗിക്കാൻ വേണ്ടിയല്ല, അമ്മൻ ആഫ്രിക്കയിലെ കൺവെൻഷൻ ക്രൂസേഡിൽ പ്രസംഗിക്കാൻ വേണ്ടി അല്ല നീ നിന്റെ ശരീരത്തെ വിട്ടുകൊടുക്കേണ്ടത്. നിന്നെ സ്നേഹിച്ച അമ്മൻ മഹാദൈവത്തിന്റെ മഹാസ്നേഹത്തോടുള്ള നമ്മളുടെ ഒരു പ്രതികരണമാണ് ശരീരത്തെ വിട്ടുതരിക. ഓ, ആർക്കായി ദൂത് മനസ്സിലായേ? ശുശ്രൂഷയിൽ 10 സ്റ്റേജ് കിട്ടാൻ വേണ്ടി അല്ല നീ ശരീരത്തെ വിട്ടുകൊടുക്കേണ്ടത്. നിന്നെ സ്നേഹിച്ച ആ മഹാസ്നേഹത്തോടുള്ള ബന്ധത്തിലെ നിന്റെ ഒരു പ്രതികരണമാണ് എന്റെ ശരീരത്തെ ഞാൻ വിട്ടുതരുന്നു. ഓ, ഭയങ്കര ദൈവസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. എത്ര പേര് അത് അനുഭവിക്കുന്നുണ്ട്? അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്നൊരു ഹല്ലേലൂയ പറ. ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നുണ്ട്. ജുബിൻ, പരിശുദ്ധാത്മാവ് നിന്നെ തൊടട്ടെ. ജുബിൻ എന്ന് പറയുന്ന വ്യക്തിയെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി തൊടുന്നു. നിന്നെ സ്നേഹിച്ച മഹാസ്നേഹത്തിന് മുമ്പിലേക്ക് നീ നിന്നെ വലിച്ചെറിയാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു. അതിനായി ഇന്ന് രാത്രി ശരീരത്തെ വിട്ടുകൊടുക്കണ്ട. വേറെ എന്തിനാ ആൻസർ നമ്മൾ വിട്ടുകൊടുക്കണ്ടേ? എന്തോ ഒരു കാര്യത്തിനാ നമ്മൾ ശരീരത്തെ വിട്ടുകൊടുക്കണ്ടേ? ഹല്ലേലൂയ, നമ്മളെ സ്നേഹിച്ചൊരു മഹാസ്നേഹമുണ്ട്. ഞാൻ പറയാം, ദ റൈറ്റ് വേ ഓഫ് റെസ്പോണ്ടിങ് ഗോഡ്സ് മേഴ്സി ആൻഡ് ഗ്രേസ്. ദൈവം നിന്നോട് കാണിച്ച കരുണയുടെയും ദൈവം നിന്നോട് കാണിച്ച കൃപയോടെയും ബന്ധത്തിൽ നീ കാണിക്കുന്ന ഒരു ശരിയായ പ്രതികരണമാണ് ഞാൻ എന്റെ ശരീരത്തെ വിട്ടുതരുന്നു. ഓ, എത്ര പേരുന്ന് രാത്രിയാ കൃപയോട് ശരിയായെന്ന് പ്രതികരിക്കുന്നുണ്ട്. എനിക്കറിയാം, ചിലപ്പോൾ നിങ്ങളിൽ പലരും ഈ യോഗത്തിനകത്ത് മാറാതെ പിന്തുടർന്നത് ചിലപ്പോൾ ഒരു ശുശ്രൂഷകനാകാൻ വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ ആൻസനെ പോലെ പ്രസംഗിക്കാൻ വേണ്ടിയായിരിക്കാം, അതല്ലെങ്കിൽ റൈസൻ ഭാഷ പോലെ പ്രസംഗിക്കാൻ വേണ്ടിയായിരിക്കാം. പക്ഷെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എന്നോട് പറഞ്ഞു, ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ ജനത്തോട് പറയണം, അവരെന്തിനാണ് ശരീരം വിട്ടുകൊടുക്കുന്നതെന്ന്. കാൽവറി ക്രൂശിനോടുള്ള ഒരു ശരിയായ പ്രതികരണം. കാൽവറിയിൽ ശരീരം നമുക്കായി തകർത്തവനോടുള്ള ഒരു ശരിയായ പ്രതികരണം. ജീസസ്, യേശുവേ എന്നൊന്ന് വിളിക്കാമോ? വായകൾ തുറന്ന് വിളിക്കാമോ? യേശുവേ എന്നൊന്ന് വിളിക്കാമോ? എത്ര പേരുന്ന് രാത്രി ആ കർത്താവിന്റെ ക്രൂശിന്റെ മുമ്പിലേക്ക് ഒന്ന് ശരിയായി പ്രതികരിച്ച് എന്റെ ശരീരത്തെ ഒരു ജീവനുള്ള യാഗമായി തരുന്നെന്ന് പറഞ്ഞ് എറിഞ്ഞുകൊടുക്കും, എറിഞ്ഞുകൊടുക്കും. ആ വാക്ക ഇന്ന് രാത്രി നിങ്ങളോട് പറയാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞത്, ക്രൂശിന്റെ ചുവട്ടിലേക്ക് നിന്നെ എറിഞ്ഞുകൊടുക്കാൻ. എല്ലാവർക്കും ഈ ദൂത് മനസ്സിലാകുന്നു എനിക്കറിയത്തില്ല, പക്ഷെ ദൂത് മനസ്സിലാകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഈ ദൈവിക ദർശനത്തെ മനസ്സിലാകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി പിടിച്ചോ, ക്രൂശിന്റെ ചുവട്ടിലേക്ക് നീ നിന്നെ എറിഞ്ഞു കൊടുക്കണം. വാ, യേശുവേ എന്നൊന്ന് വിളിക്കാമോ? ഒരു ജീവനുള്ള യാഗമായി എറിഞ്ഞു കൊടുക്കാൻ എത്ര പേരുന്ന് രാത്രി റെഡിയാണ്?
ഒന്ന് എറിഞ്ഞു കൊടുക്കാം, അവിടെ നിന്നിട്ട് ഒന്ന് എറിഞ്ഞു കൊടുക്കാവോ? തരം തിരിച്ചെടുക്കാൻ വേണ്ടാത്ത വണ്ണം ഒന്ന് എറിഞ്ഞു കൊടുക്കാമോ? ഹല്ലേലൂയാ. അങ്ങനെ അവരുടെ ജീവിതം, നിങ്ങൾക്കറിയോ, നിങ്ങൾക്കറിയോ, ഈ ശരീരത്തെ വിട്ടുകൊടുത്ത എത്രയോ മതവിശ്വാസികൾ ഉണ്ടെന്നറിയാവോ? എത്ര എത്ര മതവിശ്വാസികൾ, ബുദ്ധമതത്തിലുണ്ട് അങ്ങനെയുള്ള ആളുകൾ, ജൈന മതത്തിലുണ്ട് അങ്ങനെയുള്ള ആളുകൾ, ഇസ്ലാം മതത്തിലുണ്ട് അങ്ങനെയുള്ള ആളുകൾ, ഹിന്ദു മതത്തിലുണ്ട് അങ്ങനെയുള്ള ആളുകൾ, വളരെ ചെറുപ്പത്തിൽ, വളരെ ചെറുപ്പത്തിൽ എറിഞ്ഞു കൊടുത്തവർ. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നു, സുവിശേഷ വേലയ്ക്ക് ഞാൻ ഇറങ്ങിത്തിരിച്ച ഒരു സാഹചര്യം ഞാൻ ഓർക്കുന്നു. സുവിശേഷ വേലയ്ക്ക് ഞാൻ ഇറങ്ങിത്തിരിച്ച എൻ്റെ തീരുമാനത്തെ ആമേൻ, ഞാൻ പൂർണ്ണമായും ദൈവത്തിൻ്റെ വിളി ഉറപ്പിച്ച് ഞാൻ ഇറങ്ങിയ ഒരു സാഹചര്യം എനിക്ക് ഓർമ്മയാണ്. ഞാൻ അന്ന് തമിഴ്നാട്ടിലെ ഈറോഡിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ ഈറോഡിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അന്നവിടെ ആരാധിക്കാൻ പോകുന്ന ഒരു ടി പി എം ചർച്ചിലാണ്. എനിക്ക് ടി പി എംകാരെ അന്ന് ഇന്ന് ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ എനിക്കിഷ്ടമാണ്. കാര്യം അവരുടെ ചില ആദർശങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ ടി പി എം ചർച്ചിലാണ് പോകുന്നത്. അന്ന് അവിടെ ഐ പി ജി ഉണ്ട്, എ ജി ഉണ്ട്, പക്ഷേ ഞാൻ ടി പി എം ചർച്ചിലാണ് പോകുന്നത്. ആ ടി പി എം ചർച്ചിൽ ഒരു ആറ് മാസം ഞാൻ ആ യോഗത്തിന് ചെന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിനകത്ത് ഒരു പെൺകുട്ടിയെ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചർച്ചിൽ, നമ്മുടെ നാട്ടിലെ ടി പി എം ചർച്ച് പോലെ അല്ല, കുറച്ചുകൂടെ ഫ്രീഡം ആ ഈറോഡിലെ ടി പി എം ചർച്ച്. ഞാൻ ഒരു പെൺകുട്ടിയെ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര എന്താ പറയുന്ന ഒരു ഭയങ്കര ഒരു കാലിബർ ഉള്ള ഒരു പെൺകുട്ടി. അമേൻ. ഞാൻ ആ പെൺകുട്ടിയെ ആ അമേൻ അവിടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിചയപ്പെട്ടിട്ടുണ്ട്. അവൾ അന്ന് ബിടെക്കിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അവളെ ശ്രദ്ധിക്കാൻ കാരണം എൻ്റെ ഒരു കസിൻ്റെ കൂടെയാണ് അവൾ ബിടെക്കിന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ മുഖാന്തരവുമാണ് ഞാൻ ആ ചർച്ചുമായിട്ട് പരിചയപ്പെട്ട് ഞാൻ അവിടെ ചെല്ലുവാനും ഇവിടെ ഏത്തിരുന്നത്. ആ ബന്ധം നന്നായിട്ട് നിൽക്കുമ്പോൾ ഒരു ഒരു ഡിസംബർ മാസത്തിലാണെന്ന് തോന്നുന്നു, ഒരു ഞായറാഴ്ച രാവിലെ ആ ചർച്ചിലെ മൂപ്പൻ ഒരു പ്രത്യേക അമേൻ അമേൻ അനൗൺസ്മെന്റ് അവിടെ നടത്തി. ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഒരു മകൾ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കറിയത്തില്ല ആരാ ഇറങ്ങിത്തിരിക്കുന്നത്, എനിക്കറിയത്തില്ല. ബിടെക് വിദ്യാഭ്യാസം കഴിച്ച അതുവരെയും ആമേൻ നല്ല ചുരിദാറും നല്ല ഡ്രസ്സും ഇട്ട് അവിടെ നടന്ന ആ പെൺകുട്ടി, അന്ന് ആമേൻ ആ പെൺകുട്ടിയുടെ പേര് വിളിച്ചപ്പോൾ ഫുൾ കൈ വെള്ള ഡ്രസ് ഇട്ട് കഴുത്ത് ചുറ്റും ആമേൻ ആമേൻ വട്ടക്കഴുത്തുള്ള ബ്ലൗസും ഇട്ട് ഒരു വെള്ള സാരിയും ഉടുത്ത് ആ പെൺകുട്ടി ആമേൻ വന്ന് സ്റ്റേജിലേക്ക് കയറി നിന്ന മൂപ്പൻ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, ബിടെക് വിദ്യാഭ്യാസമുള്ള അസാധാരണമായ സൗന്ദര്യമുള്ള അസാധാരണമായ കാലിബർ ഉള്ള ഹല്ലേലൂയാ ആമേൻ അവൾ ക്രൂശിന്റെ ചുവട്ടിലേക്ക് അവളെ വലിച്ചെറിയുകയായിരുന്നു. ആമേൻ. അവളുടെ അപ്പന്റെയും അമ്മയുടെയും മുഖം ഇന്നും എന്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. അവളുടെ അപ്പന്റെയും അമ്മയുടെയും പെർമിഷൻ ഇല്ലാതെയാണ് ആ പെൺകുട്ടി അന്ന് ദൈവവേലയ്ക്ക് വേണ്ടി ടി പി എം സഭാ സമൂഹത്തിൽ സമർപ്പിക്കപ്പെട്ടത്. അന്ന് ടി പി എമ്മിന്റെ ചർച്ചിനകത്ത് ഒരു ആരാധകനായി പോയിക്കൊണ്ടിരുന്ന എന്റെ അകത്ത് കത്തി ഒരു വെളിപ്പാടുണ്ട്. എന്നെങ്കിലും ദൈവം എനിക്ക് അവസരം തന്നാൽ ഇതുപോലെ എന്നെയും ക്രൂശിന്റെ ചുവട്ടിലേക്ക് വലിച്ചെറിയണം. ഇന്ന് രാത്രി നിന്റെ ഊടായിപ്പം നിന്റെ തല്ലിപ്പൊളത്തരത്തിനുമല്ല. ഈ രാത്രി 12 മണിക്ക് ഉറക്കമൊളിച്ചിരുന്ന് ഇന്ന് രാത്രി ദൂത് പറയുന്നത് പൈശാചിക സാമ്രാജ്യങ്ങൾ കനങ്ങാൻ വയ്യാത്ത പോലെ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി സ്വീകരിക്കുക. അവിടെ ഇന്ന് രാത്രി ദൂത് പറയുന്നേ, നിങ്ങളിൽ ചിലർ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ പോകുകയാണ്. നിങ്ങളിൽ ചിലരുടെ ചില മെഡിക്കൽ പ്രൊഫഷനുകളിൽ നിൽക്കുന്ന ഡോക്ടർമാർ, ചില നഴ്സുമാർ, ചില ബിടെക് ഉദ്യോഗസ്ഥന്മാർ ദൈവവേലയ്ക്ക് വേണ്ടി ക്രൂശിന്റെ ചുവട്ടിലേക്ക് നിന്നെ വലിച്ചെറിയുകയാണ്. അന്ന് അൻസംബാസ്റ്ററെ, അന്ന് മൂപ്പൻ പ്രസംഗിച്ച പ്രസംഗം എന്റെ അകത്ത് കത്തിയിട്ടുണ്ട്. ആ കത്തൽ എന്താണെന്നറിയാം? അന്ന് മൂപ്പൻ ആ അപ്പനെയും അമ്മയും കുറിച്ച് പറയുകയാണ്. അപ്പനെയും അമ്മയും നിർത്തിയിട്ട് പറയുകയാണ്, ഇനി ഇവൾ നിങ്ങളുടെ മോളല്ല, ഇവൾ ഇനി ദൈവത്തിന്റെ മണവാട്ട് ാണ്. എത്ര പൈസ ഉണ്ടെന്ന് പറയാം? അവൾക്ക് 18 വയസ്സ്, അസാധാരണമായ സൗന്ദര്യം. കഴിഞ്ഞയാഴ്ച ഞാൻ കണ്ടപ്പോൾ അവൾ ചുരിദാറിട്ട് സുന്ദരിയായി കണ്ടു. ഇത്തവണ ഞാൻ കണ്ടപ്പോൾ അവളുടെ ലൈഫിൽ വേറൊരു ജീവിത ശൈലി ഞാൻ അവളെ കാണാനിടയായി. നിങ്ങൾക്കറിയാം, ഇനി ബാക്കി പറയുന്നത് നിങ്ങൾ കേട്ടോണം, ശ്രദ്ധിച്ച് കേട്ടോണം. ഇനി ബാക്കി പറയുന്നത്, അന്ന് മൂപ്പൻ പ്രസംഗിച്ച ഒരു ദൂതുണ്ട്. മൂപ്പൻ എന്താ പ്രസംഗിച്ചെന്നറിയാമോ? മൂപ്പൻ പ്രസംഗിച്ചത് ഈ കുഞ്ഞിനെ കുറിച്ചൊരു ഉദാഹരണം പറഞ്ഞു. ആമേ, ഒരു തള്ളപ്പശുവിന്റെ അകിടിൽ നിന്നും പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശുക്കിടാവിനെ അറക്കും
അറക്കുവാൻ കൊണ്ടുപോകുമ്പോൾ, പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശുക്കിടാവിനെ അറക്കുവാൻ കൊണ്ടുപോകുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന ഒരു ഫീല് പോലെയാണ് ഈ അപ്പന്റെയും അമ്മയുടെയും ഫീൽ എന്ന് അദ്ദേഹം പറഞ്ഞു. എന്റെ ഹൃദയത്തിനകത്ത് കത്തിയൊരു ദൂതുണ്ട്, എനിക്കും ഇങ്ങനെ ഒന്ന് സമർപ്പിക്കപ്പെടണം, എനിക്കും ഇങ്ങനെ എന്റെ കർത്താവിന്റെ ക്രൂശിന്റെ ചുവട്ടിലേക്ക് ഒന്ന് വലിച്ചെറിയണം. നിങ്ങൾക്കറിയോ, ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല, എനിക്ക് പാട്ടുപാടാൻ അറിയത്തില്ല. ഈ സഹോദരന്മാരൊക്കെ പറയാറുണ്ട് ഞാൻ വലിയ ആളാന്നൊക്കെ പറയാറുണ്ട്. 1998 ഈ ചിത്രം എന്റെ ഹൃദയത്തിൽ വരുന്നത്. 2001 സെപ്റ്റംബർ മാസം അമ്മയുടെ 8-ാം തീയതി ഇതുപോലെ എന്റെ ചർച്ചിൽ, എന്റെ ലോക്കൽ ചർച്ചിൽ ഒരു സംഭവം നടന്നു. സുവിശേഷ വേലയ്ക്ക് വേണ്ടി എന്റെ വീട്ടിൽ നിന്നും എന്റെ കുടുംബത്തിൽ നിന്നും ആദ്യം ദൈവം, ആമീൻ, ദൈവത്താൽ വിളിച്ചിറക്കപ്പെടാൻ എനിക്ക് അവസരമുണ്ടായി. എന്റെ അപ്പനും അമ്മയും അന്ന് എന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഞാൻ അവരുടെ മുഖത്ത് കണ്ടൊരു വികാരമുണ്ട്. ആമീൻ, പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയുടെ അകടിൽ നിന്നും ഒരു കുഞ്ഞിനെ വലിച്ചുകൊണ്ടുപോയി അറുക്കാൻ കൊണ്ടുപോകുന്നത് പോലെയാണ് ആമീൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി റേസൻ തോമസ് ഇറങ്ങി പുറപ്പെട്ടത്. കഴിഞ്ഞ 22 വർഷം ജയോത്സവമായി നടത്തിയെങ്കിൽ അതിന്റെ പുറകിൽ ഒരു കാര്യമുണ്ട്, എവിടെയോ ക്രൂശിന്റെ ചുവട്ടിലേക്ക് വലിച്ചെറിയപ്പെടാൻ. ഇന്ന് രാത്രി ഈ സമാപന രാത്രിയിൽ ആത്മാവ് നിന്നോട് പറയുന്നു, ചുമ്മാ ജാട കാണിക്കാതെ നിന്റെ പത്രോസും നിന്റെ കിരീടങ്ങളും ഇന്ന് രാത്രി ഊരിക്കളഞ്ഞിട്ട് ക്രൂശിന്റെ ചുവട്ടിലേക്ക് നീ നിന്നെ വലിച്ചെറി. ഹടകനകത്തുനി പ്രാപിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ചേർന്ന് രാത്രി ഹാലലൂയ പറഞ്ഞാട്ടെ, വായകൾ തുറന്ന് യേശുവേ എന്ന് വിളിച്ചാട്ടെ. ഹല്ലേലൂയ. തീർന്നില്ല സഹോദരന്മാരെ. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഭോപ്പാലിൽ ഒരു കൺവെൻഷന് പ്രസംഗിക്കാൻ ചെന്നു. ഭോപ്പാലിലെ കൺവെൻഷന് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ TPM ഒരു മൂപ്പനായ ദൈവദാസൻ ആ കൺവെൻഷന് പ്രസംഗിക്കാൻ, ആ പ്രസംഗം കേൾക്കാൻ അവിടെ ഉണ്ടായിരുന്നു. TPM മൂപ്പൻ എന്റെ പ്രസംഗം കേട്ട്, TPM മൂപ്പൻ എന്റെ പ്രസംഗം ഇഷ്ടപ്പെട്ടു. പിറ്റേന്ന് രാവിലെ ആമൻ അദ്ദേഹം ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എന്നെ, മോനെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി TPM ഹാളിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. TPM ഹാളിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്ററെ മാത്രമേ കാണുന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ആമേൻ, ഞാൻ ആ TPM മൂപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ കുറെ അന്തേവാസികളുണ്ട്, അവർക്കൂടെ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വിളിച്ചാട്ടെ. അമ്മോ, ആമേൻ, ശുഭ്രവസ്ത്രധാരികളായ, ശരീരം മൊത്തം മൂടിക്കെട്ടിയ, ആമേൻ, 2-3 സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. അതിനകത്ത് ഒരു മുഖം എന്റെ ഹൃദയത്തിൽ വല്ലാതെ എന്നെ ചിന്തിപ്പിച്ചു. വർഷങ്ങൾക്ക് പുറകിൽ എന്റെ ഒരു കൂട്ടുകാരിയായി ഈ റോഡിൽ നിന്നും സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച ബിടെക്കുകാരി, അവൾ ഭോപ്പാലിൽ ഒരു ഗ്രാമത്തിൽ കർത്താവിന് വേണ്ടി ശരീരം വിട്ടുകൊടുത്തവളായി ജീസസ് കർത്താവിന്റെ വേല ചെയ്യുന്നു. ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു, നീ ഇന്നയാളല്ലേ, നീ ഇത്രാം വർഷം എന്നെ ഓർമ്മയുണ്ടോ? അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല പാസ്റ്ററേ, നിങ്ങൾ പറഞ്ഞ ആളാണ് ഞാൻ, ഞാൻ സന്തോഷവതിയാണ്, ഞാൻ കർത്താവിന്റെ വേല എന്നാ നീ ശരീരം വിട്ടുകൊടുക്കെന്ന് പറഞ്ഞു. നീ ചിന്തിച്ചേ, എന്നാ നീ ശരീരം വിട്ടുകൊടുക്കാന്ന് പറഞ്ഞു ചിന്തിച്ചേ. 40 ദിവസം ഉറക്കമൊഴിയുന്നതിന്റെ പേരല്ല ശരീരം വിട്ടുകൊടുക്കുന്നെന്ന് പറയുന്നത്. ഹല്ലേലൂയ. 40 ദിവസം സൂം മീറ്റിംഗിൽ ഇരിക്കുന്നതല്ല ശരീരം വിട്ടുകൊടുക്കുന്നു പറഞ്ഞത്, ക്രൂശിന്റെ ചുവട്ടിലേക്ക് തിരിച്ചെടുക്കാൻ വയ്യാത്ത ഒരു സ്തോത്ര കാഴ്ചയായി നിന്നെ വലിച്ചെറിയാൻ. ഓരബ്രാനാഷിയാന്തേ പ്രാർത്ഥിച്ചേ, ഉറക്കെ ഇന്ന് രാത്രി വിളിച്ച് എനിക്കറിയത്തില്ല, ആരെയോ ദൈവാത്മാവ് ഇന്ന് രാത്രി തൊടുന്നു, ആരെയോ ഇന്ന് രാത്രി ദൈവം തൊടുന്നു. ഹല്ലേലൂയ. ഒരു തലമുറയെ ദൈവം അന്വേഷിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങൾ റെഡിയാണോ നിങ്ങളുടെ ശരീരങ്ങളെ വിട്ടുകൊടുക്കാൻ? തിരിച്ചെടുക്കരുത്. നാളെ മീറ്റിംഗ് ഇല്ല, മറ്റന്നാൾ മീറ്റിംഗ് ഇല്ല, പക്ഷെ നീ തിരിച്ചെടുക്കരുത്. നീ വലിച്ചെറിഞ്ഞ ശരീരത്തെ നീ വീണ്ടും തിരിച്ചെടുക്കരുത്. സ്വന്തം ഛർദ്ദിക്ക് തിരിയുന്ന നായയെ പോലെ നീ ആകരുത്. നീ വലിച്ചെറിയപ്പെട്ടവനാണെങ്കിൽ നിന്നെ കാത്ത് ഭാരത സഭ വെയിറ്റ് ചെയ്യുന്നു, നിന്നെ കാത്ത് ഇന്ത്യൻ റിവൈവൽ കാത്തിരിക്കുന്നു. ചേർന്ന് വിളിക്കാമോ, യേശുവേ എന്ന് വിളിക്കാമോ? ബുദ്ധമതത്തിലുണ്ട്, ജൈനമതത്തിലുണ്ട്, പക്ഷെ കേരളത്തിൽ ഒരു തലമുറ, മലയാളികൾക്കിടയിൽ ഒരു തലമുറ ദൈവം അന്വേഷിക്കുന്നു. ജീസസ്. എത്ര പേരുന്ന് രാത്രി പറയും, അതെന്നെ കുറിച്ചാണ്. എത്ര പേരുന്ന് രാത്രി പറയും,
എത്ര പേർ ഇന്ന് രാത്രി പറയുമ്പോൾ എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചാണെന്ന് എത്ര പേർ പറയും? തീർന്നില്ല, തീർന്നില്ല. എത്ര പേർ ഇന്ന് രാത്രി പറയുമ്പോൾ എന്നെ കുറിച്ചാണെന്ന്, എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചാണെന്ന്. ഹല്ലേലൂയ. എന്താ ഈ ശരീരം വിട്ടുകൊടുക്കാന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? വാട്ട്സ് ദ മീനിങ്? ഓഫറിംഗ് യുവർ ബോഡി ഇസ് ആൻ ആക്ട് ഓഫ് സ്പിരിച്വൽ വർഷിപ്പ്. ഇസ് ആൻ ആക്ട് ഓഫ് സ്പിരിച്വൽ വർഷിപ്പ്. ഒരു ആത്മീക ആരാധനയുടെ പ്രതീകമാണ് നിന്റെ ശരീരത്തെ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞ ദൂത് ശ്രദ്ധിച്ചു കേട്ടോണം. ഓൾഡ് ടെസ്റ്റമെന്റിൽ ഒരാൾ യാഗത്തെ, മൃഗത്തെ യാഗം കഴിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുവാനുള്ള ആക്സസ് ആണ് പഴയ നിയമത്തിൽ ഒരു മൃഗത്തിന്റെ ശരീരം വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ. എന്നിട്ട് ആ യാഗമാക്കുന്ന മൃഗത്തിന്റെ രക്തം ആ യാഗം കഴിക്കുന്നവന്റെ ശരീരത്തിൽ തളിക്കും. പക്ഷെ പുതിയ നിയമത്തിൽ ശരീരം വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വേറെ അർത്ഥമാണ്. അർത്ഥം പുതിയ നിയമത്തിലെ അർത്ഥം മഹത്വത്തിന്റെ പ്രത്യാശയായി നിന്റെ യാഗത്തിരിക്കുന്ന ക്രിസ്തുവിനോടുള്ള നിന്റെ ആരാധനയുടെ ഭാഗമായിട്ടാണ് നിന്റെ ശരീരത്തെ നീ വിട്ടുകൊടുക്കുന്നത്. ചേർന്ന് വിളിക്കാമോ യേശുവേ, ചേർന്ന് വിളിക്കാമോ യേശുവേ. ഞാൻ പറയും, ശരിയായ ആരാധന കൈയടിക്കുന്നതല്ല, ശരിയായ ആരാധന കൈപൊക്കുന്നതല്ല, ശരിയായ ആരാധന ശരീരത്തെ വിട്ടുകൊടുക്കുന്നതാണ്. ശരിയായ ആരാധന ശരീരത്തെ വിട്ടുകൊടുക്കുന്നവരാണ്. എത്ര പേരും രാത്രി ശരീരത്തെ വിട്ടുകൊടുക്കുന്നുണ്ട്? എത്ര പേർ സൂം മീറ്റിംഗിൽ സംബന്ധിക്കുന്നതല്ല ഞാൻ ചോദിക്കുന്നത്, എത്ര പേരും രാത്രി ശരീരത്തെ വിട്ടുകൊടുക്കുന്നുണ്ട്? ഓ, ചേർന്ന് വിളിച്ച യേശുവേ. അവനടുത്ത് ഒരു 15 മിനിറ്റ് ഉടനെ കേൾക്കണം. 15 മിനിറ്റ് ഉടനെ ഞാൻ പ്രാർത്ഥിക്കും നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ചിലത് അനുഭവിക്കും, ഇന്ന് രാത്രി ഫുൾ ടൈം വേലയ്ക്ക് വേണ്ടി ഒരു ഓൾട്ടർ കോൾ നടത്തണമെന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു. ഫുൾ ടൈം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരു ഓൾട്ടർ കോൾ. ചിലപ്പോ നിന്റെ വീട്ടിൽ നിന്നെ കുറച്ച കുഞ്ഞേ കാണത്തുള്ളൂ, വലിച്ചെറിഞ്ഞേക്കണം ക്രൂശന്റെ ചുവട്ടിലേക്ക്. ചിലപ്പോ നിന്റെ ലക്ഷങ്ങൾ കിട്ടുന്ന ജോലി വലിച്ചെറിഞ്ഞേക്കണം ക്രൂശന്റെ ചുവട്ടിലേക്ക്. ചേർന്ന് അല്പസമയം വായ്കൾ തുറന്ന് യേശുവേ എന്ന് വിളിക്കാമോ? നിങ്ങൾക്കറിയോ, പഴയ നിയമത്തില് ശരീരം വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിലേക്കുള്ള ആക്സസ് ആണ്. പുതിയ നിയമത്തിൽ ശരീരം വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിലേക്കുള്ള ആക്സസ് അല്ല, അകത്തിരിക്കുന്ന ദൈവത്തോടുള്ള പ്രതികരണമാണ്. Christ in you, the hope of glory. Hallelujah. ഈ പഴയ നിയമത്തിലെ ഈ ഗ്രീക്ക് ഫിലോസഫി അനുസരിച്ച് ശരീരം എന്ന് പറയുന്നത് ദേഹിയെ വഹിക്കുന്ന ഒരു പാത്രം മാത്രമാണ്. ഗ്രീക്ക് ഫിലോസഫിയിൽ ദേഹിയെ വഹിക്കുന്ന ഒരു പാത്രം മാത്രം. പക്ഷേ ഹീബ്രൂ ചിന്തയിൽ അങ്ങനെയല്ല. ദേഹം, ദേഹി, ആത്മാവ്, ഈ മൂന്ന് മടങ്ങുന്ന ഒരു യൂണിറ്റ് ആണ് ശരീരം എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഗ്രീക്ക് കൾച്ചറിൽ നിന്നല്ല ഈ സംഭവം പറഞ്ഞേക്കുന്നത്. ഒരു ഹീബ്രൂ കൾച്ചറിൽ പൗലോസ് പറയുന്നത് ശരീരത്തെ വിട്ടുകൊടുക്കാൻ പറഞ്ഞാൽ നിന്റെ ദേഹം, നിന്റെ ദേഹി, നിന്റെ ആത്മാവ്, ഇതിനെ മൂന്നിനെയും വലിച്ചെറിയാനാ പറഞ്ഞേക്കുന്നത്. ഇതിനെ മൂന്നിനെ അനുസംഭാഷത്തെ ശരീരത്തെ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ സമർപ്പിക്കുക എന്നർത്ഥം. ഞാൻ ഒന്നുകൂടെ അർത്ഥത്തെ ഒന്നുകൂടെ വിശദീകരിച്ചു തരാം. ശരീരം സമർപ്പിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ ഇനി അവന്റെ ജീവിതത്തിൽ സമർപ്പിക്കാൻ ഇനി ഒന്നും ഇല്ല. നിങ്ങൾക്കും അല്ലോ ഇത് ഊത് മനസ്സിലായോ? അതോ ഓളം വെക്കാൻ ഈ ഗ്രൂപ്പിൽ കയറിയതാണോ നീ? നീ ഓളം വെക്കാൻ കയറുകയാണെങ്കിൽ നിന്നെ കൊണ്ട് ഇന്ന് രാത്രി ഒന്നും ദൈവത്തിന് ചെയ്യിക്കാൻ പറ്റത്തില്ല. ശരീരത്തെ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരത്തെ സമർപ്പിക്കപ്പെടാത്തതായി ഒന്നുമില്ല, സമർപ്പിക്കപ്പെടാത്തതായി ഒന്നുമില്ല. എത്ര പേർ ശരീരം വിട്ടുകൊടുത്തിട്ടുണ്ട്? കാണട്ടെ, കൈയൊന്ന് കാണട്ടെ, ആ കൈയൊന്ന് കാണട്ടെ, ആ കൈയൊന്ന് കാണട്ടെ. നിന്റെ ചിന്തകൾ സമർപ്പിക്കപ്പെടും, നിന്റെ വികാരങ്ങൾ സമർപ്പിക്കപ്പെടും, നിന്റെ വിചാരങ്ങൾ സമർപ്പിക്കപ്പെടും. ഹല്ലേലൂയാ. ചേർന്ന് ഈ രാത്രി യേശുവേ എന്ന് വിളിക്കാമോ? ആരെയോ ഇന്ന് രാത്രി പരിശുദ്ധമോ തൊടുന്നല്ലോ. ഭയങ്കരമായ ഗ്ലോറി ഇന്ന് രാത്രി ആരുടെയോ ശരീരത്തിൽ മേൽ ഇറങ്ങുന്നല്ലോ. ചേർന്ന് വിളിച്ചേ യേശുവേ എന്ന് വിളിച്ചേ. സമർപ്പിക്കപ്പെട്ട
ഇഷ്ടപ്പെടാത്തതായി ഒന്നും നിന്റെ ശരീരത്തിലില്ല. ഹല്ലേലൂയാ. ചിലപ്പോൾ ഈ പ്രിയപ്പെട്ടവർ ആമേൻ വിവാഹം കഴിക്കാത്തവരും ആമേൻ ചെറുപ്പക്കാരുമായതുകൊണ്ട് അവർക്ക് പറയാൻ ചിലപ്പോൾ ചില കാര്യങ്ങൾ ലജ്ജ കാണും. നിന്റെ മുഴുവൻ ശരീരത്തിന്റെ അവയവങ്ങളും സമർപ്പിക്കപ്പെടണം. നിന്റെ കണ്ണും മൂക്കും മാത്രം സമർപ്പിക്കപ്പെട്ട പോരാ, നിന്റെ ലൈംഗിക അവയവങ്ങൾ സമർപ്പിക്കപ്പെടണം, നിന്റെ ആന്തരിക അവയവങ്ങൾ സമർപ്പിക്കപ്പെടണം, നിന്റെ ശരീരം മുഴുവൻ സമർപ്പിക്കപ്പെടണം. പ്രസംഗിക്കാൻ നാക്ക് കൊടുക്കുന്നവനെ അല്ല ദൈവത്തിന് വേണ്ടത്, ക്രൂശിന്റെ ചുവട്ടിലേക്ക് ശരീരത്തെ വലിച്ചെറിഞ്ഞൊരു തലമുറ. ചേർന്ന് ഈ രാത്രി യേശുവേ എന്ന് വിളിക്കാമോ? വയൽ തുറന്ന് വിളിച്ചേ. അങ്ങനെ ഒരു ശരീരം സമർപ്പിക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ മുറിയിലെ ശബ്ദം കേൾക്കാം. ഹോളി 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 ഹോളി. കരങ്ങളെ ഉയർത്തി. തുറന്ന് ഹോളി ശബ്ദം ഉയർത്തി. തൊടുന്നു, യേശു തൊടുന്നു. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഞങ്ങളുടെ വീട്ടിൽ ഇവിടെ ശബ്ദം കേൾക്കുകയാണ്. ജനത്തെ തൊട. ഈ പാട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വലിച്ചെറിയുന്നില്ല നിങ്ങൾ ചില മിനിറ്റുകൾ നിശബ്ദമായി നിങ്ങളുടെ വീട്ടിൽ ഇരുന്നാൽ പോലും ആ നിശബ്ദതയിൽ പോലും ഒരു പകർച്ച നടക്കും. നിങ്ങളുടെ നിശബ്ദതകൾ പോലും ഒരു പകർച്ചയായിരിക്കും. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. ഇപ്പോഴേശു നിങ്ങളെ തൊടും. തൊടുന്നു യേശു, തൊടും. പ്രാർത്ഥിക്കാമോ, പ്രാർത്ഥിക്കാമോ, പ്രാർത്ഥിക്കാമോ. എന്തിനാ നിങ്ങൾ കൊടുക്കണ്ടേ? ക്രൂശിൽ നിനക്ക് വേണ്ടി തകർന്നവനോടുള്ള ഒരു സ്നേഹത്തിന്റെ പ്രതീകമായി നീ നിന്റെ ശരീരത്തെ വലിച്ചെറിയും. എങ്ങനെ കൊടുക്കണം? ഒന്നിട്ട് കൊച്ചുകാരോട് പറഞ്ഞ പ്രാർത്ഥിക്കുക. എനിക്കറിയാം ഭയങ്കര പകർച്ച, ഇന്ന് രാത്രിയിൽ ഭയങ്കര പകർച്ച നടക്കും, ഭയങ്കര പകർച്ച നടക്കും. ഞാൻ ഇത് എഴുതി കൊണ്ടിരുന്നിട്ട് ഞാൻ കുറെ സമയം ഇരുന്ന് കരഞ്ഞു. എനിക്കറിയാം ഒരു ദൂതിന്റെ ശക്തി വരുന്ന എനിക്കറിയാം.
ദൂതന്റെ ശക്തി എനിക്കറിയാം. പഴയ നിയമത്തിൽ ഒരു സാധനത്തെ കൊടുക്കുന്നത് ഫസ്റ്റ് ബോൺ ആയിരിക്കും, ആദ്യജാതനെ കൊടുക്കണം, ആദ്യജാതനെ കൊടുക്കണം. രണ്ട്, തടിച്ചത് കൊടുക്കണം. മൂന്ന്, ശുദ്ധിയുള്ളത് കൊടുക്കണം. നാല്, ഊനമില്ലാത്തത് കൊടുക്കണം. ഇന്ന് രാത്രി ഒരു ദൂത് നിങ്ങളോട് പറയാൻ, പരിശുദ്ധ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ആദ്യമായി ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ആദ്യമായി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു വരും. നിങ്ങളുടെ വീട്ടിൽ ആദ്യം വിശ്വാസത്തിൽ വന്നവരാരെങ്കിലും ഉണ്ടോ? ദൈവാത്മാവ് ഇന്ന് രാത്രി നിങ്ങളോട് പറയാൻ പറയുന്നു, ഒരു പ്രത്യേക സ്നേഹം ദൈവത്തിന് നിങ്ങളോടുണ്ട്, ഒരു പ്രത്യേക മമത ദൈവത്തിന് നിങ്ങളോടുണ്ട്. ആമേൻ. 2001 ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത്. എന്റെ വീട്ടിലെ ആദ്യത്തെ പാസ്റ്ററാണ് ഞാൻ. ഇന്ന് എന്റെ വീട്ടിൽ 10 പാസ്റ്റർമാരുണ്ട്. ആ 10 ദൈവം ഉപയോഗിക്കുമ്പോൾ പോലും ആദ്യം ഇറങ്ങിയ എന്നോടൊരു പ്രത്യേക മമത ദൈവത്തിനുണ്ടായിരുന്നു. ആമേൻ. എന്നോട് ദൈവം പറയുന്നു, നിന്നോടൊരു പ്രത്യേക മമത, ഒരു പ്രത്യേക സ്നേഹം പരിശുദ്ധാത്മാവ് ഈ തലമുറയിൽ നിന്നോട് കാണിക്കും. എനിക്ക് ഇവിടെ നിന്ന് കരയാൻ തോന്നുന്നു, ഭയങ്കരമായിട്ട് കരയാൻ തോന്നുന്നു. കാര്യം എനിക്കറിയാം അതിന്റെ ശക്തി എന്താന്ന് എനിക്കറിയാം. പ്രാർത്ഥിക്കുക, പ്രാപിക്കുക. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ഒരു ഭയങ്കര ഷിഫ്റ്റ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. പകലും രാത്രിയും പോലെ ഒരു വ്യത്യാസം നിങ്ങൾ അനുഭവിക്കും. മേൽത്തരമല്ലാത്തതൊന്നും ദൈവത്തിന് കൊടുക്കരുത്. മേൽത്തരമല്ലാത്തതൊന്നും ദൈവത്തിന് കൊടുക്കരുത്. ദൈവം നമ്മളിൽ നിന്നും മേൽത്തരമായത് പ്രതീക്ഷിക്കുന്നു. കാര്യം സ്വർഗം നമുക്ക് തന്നത് ഏറ്റവും ബെസ്റ്റാണ്. സ്വർഗം നമുക്ക് തന്നത് ഏറ്റവും മേൽത്തരമായത് സ്വർഗം നമുക്ക് വേണ്ടി തന്നത്. എന്റെ കൂടെ ഉണ്ടോ? ആ വാക്കുകൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുക. ലിവിംഗ് സാക്രിഫൈസ്, ലിവിംഗ് സാക്രിഫൈസ്. അതിനകത്തൊരു കോൺട്രഡിക്ടറി ഉണ്ട്. സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ ലിവിംഗ് അല്ല, സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ മരിച്ചതാണ്. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ പഴയ നിയമത്തിലെ സാക്രിഫൈസ് മരിച്ചതാണ്, അതിനെ കൊന്ന അതിന്റെ രക്തം യാഗം കഴിക്കുന്നതിന്റെ മേൽ തളിക്കുകയാണ്. പക്ഷെ ന്യൂ ടെസ്റ്റമെന്റിൽ ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി. ഇനി നാം മരിക്കണ്ട, ഇനി നമ്മൾ ജീവിച്ചു കാണിക്കണം. അതാ അർത്ഥം. ഇനി നീ മരിക്കണ്ട, ജീവിച്ചു കാണിക്കണം. ഭയങ്കര തീയാണല്ലോ അത്. അതാ ലിവിംഗ് സാക്രിഫൈസ്, ജീവിച്ചു കാണിക്കണം. സൗദി അറേബ്യയിൽ നീ ജീവിച്ചു കാണിക്കണം. കോട്ടയത്തും വാഗമണ്ണിലും കല്ലുവാതിക്കലും കാസർഗോഡും നീ ജീവിച്ചു കാണിക്കണം. Are you ready? ആ ജീവിച്ചു കാണിക്കലിന്റെ പേരാണ് ജീവനുള്ള ആരാധന. ആ ജീവിച്ചു കാണിക്കലിന്റെ പേരാണ് ജീവനുള്ള ആരാധന. യേശു തൊടുന്നു. പ്രാപിക്കും മക്കളെ, പ്രാപിക്കുക. ആ സ്നേഹ എന്ന് പറയുന്ന അശ്വസന പരിശുദ്ധാമ തൊടട്ടെ. ദൈവത്തിന്റെ ശക്തിയോട് ഒരു പകർച്ച ഇന്ന് രാത്രി നിന്നെ മേൽ വീഴട്ടെ. തമ്പുരാൻ ഇന്ന് രാത്രി നിന്നെ വിളിക്കുന്നു ജീവിച്ചു കാണിക്കാൻ. കേരളത്തിൽ പ്രസംഗിച്ചു കാണിച്ചു ഒരു തലമുറ, പ്രവചിച്ചു കാണിച്ചു ഒരു തലമുറ, പാടിക്കാണിച്ചു ഒരു തലമുറ,
പക്ഷേ ഇന്ന് രാത്രി തമ്പുരാൻ പറഞ്ഞു ജീവിച്ചു കാണിക്കാൻ ഒരു തലമുറയേ. എത്ര പേരും രാത്രി എന്റെ കൂടെ ചേർന്ന് ഈ ദൂതനെ കയറി പിടിക്കും. ഒന്ന് രണ്ട് പേരെ ദൈവം ഭയങ്കരമായിട്ട് തൊടുക. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവരാജ്യത്തിന്റെ പ്രൊമോഷനായി, കിങ്ഡത്തിന്റെ അഡ്വർട്ടൈസ്മെന്റ് ആയി ചില ശരീരങ്ങളെ ദൈവത്തിന് ഇന്ന് രാത്രി ആവശ്യമുണ്ട്. ഇന്നലെ രാത്രി ദൈവനോട് പറഞ്ഞതാ, ദൈവരാജ്യത്തിന്റെ പ്രൊമോഷനായി, കിങ്ഡത്തിന്റെ അഡ്വർട്ടൈസ്മെന്റ് ആയി ദൈവത്തിന്, ഹല്ലേലൂയ, ചില ശരീരങ്ങളെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ഈ യാഗത്തിനകത്തൊരു പോർഷനുണ്ട്, ആ യാഗത്തിനകത്ത് മുറിച്ചു മാറ്റുക എന്നൊരു പോർഷനുണ്ട്. മുറിച്ചു മാറ്റുക, ആമേ. ഈ മുറിച്ചു മാറ്റുക എന്നത് പ്രൊഫറ്റിക്കലി നമ്മൾ ചെയ്യേണ്ടത് പാപത്തോടുള്ള ബന്ധത്തിൽ നമ്മളിൽ കർത്തൃത്വം നടത്തിക്കൊണ്ടിരുന്ന പാപത്തിന്റെ കുടലുകളെ നാം മുറിച്ചു കളയണം. എന്നിട്ട് പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ പ്രാണത്യാഗത്തോളം പാപത്തോട് എതിർത്തു നിൽക്കണം. എനിക്കറിയത്തില്ല ഇന്ന് രാത്രി മുറിക്കകത്തിരുന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരുടെ, ഞങ്ങൾ മൂന്ന് മൂന്ന് ആറ് ഒന്ന് ഏഴ് പേർ ഇന്ന് രാത്രി ഈ ചർച്ചിനകത്തിരിപ്പുണ്ട്. ഈ ഏഴു പേരുടെ മേലും ഇന്ന് രാത്രി ഒരു വമ്പൻ പകർച്ച നടക്കുകയാണ്. അതുകൂടാതെ ഏകദേശം 250 പേർ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ മേൽ ഇന്ന് രാത്രി ഒരു പകർച്ച ദൈവത്തിന്റെ ആത്മാവ് അയക്കുകയാണ്. ചേർന്ന് ഒരു ഹല്ലേലൂയ പറയാമോ? ദൈവരാജ്യത്തിന്റെ ചിന്തകളാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ പോലും തിരിയും. ഇന്നലകൾ നീ കണ്ടത് ജഡത്തിന്റെ സ്വപ്നങ്ങളാണെങ്കിൽ, ഭോഗത്തിന്റെ സ്വപ്നങ്ങളാണെങ്കിൽ, ഇന്ന് രാത്രി ഇന്ത്യൻ ആത്മമണ്ഡലങ്ങളെ തിരിക്കുന്ന ദർശനങ്ങൾ നിങ്ങൾ കാണുന്നു. ചില മെക്കദോനിയ വിളികൾ നിങ്ങളുടെ സ്വപ്നത്തിൽ വെളിപ്പെടുന്നു. ചില കാമേൻ ഹല്ലേലൂയ, ചില കാമേൻ ഹല്ലേലൂയ, ചില കൊർന്നല്യോസുമാരുടെ വീടുകൾ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ വെളിപ്പെടുന്നു. ചേർന്ന് ഈ രാത്രി യേശുവിന് ഹല്ലേലൂയ പറഞ്ഞേ. ചില ശരീരങ്ങളെ ദൈവാത്മാവ് ഇന്ന് രാത്രി തൊടുന്നു. ഹാമിന്റെ കണ്ണുകളെ ദൈവാത്മാവ് ഇന്ന് രാത്രി തൊടുകയാണ്. പ്രാർത്ഥിച്ചോ, കണ്ണിൽ കൈവച്ച് പ്രാർത്ഥിച്ചോ, കണ്ണിൽ കൈവച്ച് പ്രാർത്ഥിച്ചോ. നിന്റെ കണ്ണുകൾ ഇന്ന് രാത്രി കൈവച്ച് പ്രാർത്ഥിക്കുക. പാപം കണ്ട് രസിച്ച നിന്റെ കണ്ണുകൾ, ആമൻ, ദൈവരാജ്യത്തിന്റെ വെളിപ്പാടുകളെ കാണുന്ന കണ്ണുകളായി തീരും. പാപം കണ്ട് പുളച്ച നിന്റെ കണ്ണുകൾ, ആമൻ, ഹല്ലേലൂയ, ആത്മമണ്ഡലത്തിലെ ദൂതന്മാരെ കാണുന്ന, ചേർന്ന് രാത്രി ഹല്ലേലൂയ പറ, നിയോഗത്തിന്റെ വഴികളെ കാണുന്ന കണ്ണുകളായി ഇന്ന് രാത്രി നിന്റെ കണ്ണുകൾ തീരും. കണ്ണിൽ കൈവച്ച് പ്രാർത്ഥിച്ചോ. നിന്റെ കണ്ണുകൾ നിന്റെ വായ തുറന്നു പിടിക്കുക, നിന്റെ വായ തുറന്നു പിടിക്കുക. ഇന്ന് രാത്രി മണ്ടന്മാരാകുക, നിന്റെ വായ തുറന്നു പിടിക്കുക. ബൈബിൾ പറയുന്നു നിന്റെ വായ വിസ്താരത്തിൽ തുറക്കുക, ഞാൻ അതിനെ നിറയ്ക്കും. ഇന്ന് രാത്രി നിന്റെ നാക്കിനെ, അത് ആമേൻ ഗോസിപ്പ് പറയുന്ന നാക്കല്ല, അത് വിമർശിക്കുന്ന നാവല്ല, ഒരു തലമുറയെ ആമേൻ വിറകാക്കി കത്തിക്കുന്ന വചന വെളിപ്പാടിന്റെ നാക്കുകൾ ശരീരത്തിന്റെ വെളിപ്പെടട്ടെ. അടിമ കട്ടി ഇവി കട്ടി ഇവി കട്ടി പ്രാപിച്ച് പ്രാപിച്ച് കാണാൻ നിക്കല്ലേ. ലീനായ നിന്നെ ഒരു പ്രവാചകിയാക്കി ഇന്ന് രാത്രി ദൈവാത്മാവ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നു. നീ ആരാന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നിന്നെ ഒരു പ്രവാചകിയാക്കി തീർക്കാൻ പോകുന്നു. എന്നെ കേൾക്കുന്ന ശുശ്രൂഷകന്മാരെ, നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ സഭയിലെ ആളുകൾ ഉറക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നു, എന്റെയും ആൻസന്റെ മേൽ വീണ്ടിക്കുന്ന ഒരു പ്രത്യേക അഭിഷേകമുണ്ട്. അന്ന് രാത്രി ഹല്ലേലൂയ, നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ഒരു പ്രത്യേക അഭിഷേകമുണ്ട്. വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ കത്തും. അതുപോലെ ഒരു കത്തൽ ഇന്ന് രാത്രി ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകന്മാരുടെ, സ്വീകരിച്ചേ, 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 പ്രാപിച്ചേ. വായകൾ തുറന്ന് യേശുവേ എന്ന് വിളിച്ച് സ്വീകരിക്കാമെങ്കിൽ സ്വീകരിക്കുക. സജി ഇന്ന് രാത്രി പ്രാപിക്ക. നീ ഇന്ന് രാത്രി ഇവിടെ കാണേണ്ടതായിരുന്നു, പക്ഷെ ക്വാറന്റൈനായി പോയി. ഇന്ന് രാത്രി നിന്നെ ഇവിടെ നിന്ന് ഞാൻ ആത്മാവിൽ കൈവയ്ക്കുകയാണ്. ഹല്ലേലൂയ, നിന്റെ അകത്ത് കിടക്കുന്ന വചന വെളിപ്പാടുകൾ ഒരു തീ പോലെ ഇന്ന് രാത്രി പുറത്തുവരട്ടെ. ഞങ്ങൾ ഗോസിപ്പ് പറയുന്നവരല്ല പിശാച്.
ഞങ്ങൾ വാക്കുകൾ കൊണ്ട് ഇടിക്കുന്നവരല്ല, ഞങ്ങൾ വാക്കുകൾ കൊണ്ട് പണിയുന്നവരാണ്. ഹല്ലേലൂയ. മണൽപ്പരികളെ വരെ കത്തിക്കുന്ന, വിറകുകളെ കത്തിക്കുന്ന, പച്ചവെള്ളത്തെ കത്തിക്കുന്ന അഗ്നിയുടെ നാവ് തൊട്ട ഒരു തലമുറ. അമ്മേ, കേരളത്തിൽ ഒരു അഭിഷക്തനെ നോക്കി പറഞ്ഞിട്ടുണ്ട് അമ്മേ, പാസ്റ്റർ കെ സി ജോണിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അഗ്നി നാവുള്ള അഭിഷക്തനെന്ന്. എന്നാൽ ഞാൻ അതിനെ തിരിച്ചു പിടിക്കുകയില്ല. അമ്മേ, ഒരഭിഷക്തനല്ല ഇനി കാണാൻ പോകുന്നത്, അഗ്നി നാവുള്ള അഭിഷക്തന്മാരുടെ തലമുറ. വർഷങ്ങൾക്ക് പുറകിൽ അമൻ കൊട്ടാരക്കര സെൻട്രൽ കൺവെൻഷൻ പ്രസംഗിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന ഒരാളെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ മാത്രമല്ല എന്റെ അപ്പുറവും ഇപ്പുറവും ഇരുന്ന കാലിക്കസേരകൾ വരെ ആരാധിച്ചു പോയെന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയും, നിന്റെ ചുറ്റുപാടുകളെ മുഴുവൻ ആരാധിപ്പിക്കുന്ന ഒരഗ്നിയുടെ നാവാക്കി. തീയാണല്ലോ, തീയാണല്ലോ. രേണുക, ദൈവം നിന്നെ തൊടുന്നു. സിസ്റ്റർ രേണുക, യേശു നിന്നെ തൊടുന്നു. ഓ മീ കണ്ടബ ഷിയാന്തേ ജാതലബ കണ്ടലരബ. ഒരു വർഷിപ്പ് ലീഡിംഗിന്റെ അഭിഷേകം ഇന്ന് രാത്രി ചിലരുടെ മേൽ വീഴുന്നു. പാട്ടുകൾ എഴുതുന്ന, പാട്ടുകൾ എഴുതുന്ന ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരെ വർഷിപ്പ് ലീഡിംഗിന്റെ അനോയിന്റിംഗ് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടുകയാണ്. സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി സ്വീകരിച്ചോ. കാണാൻ നിൽക്കല്ലേ, വായകൾ തുറന്ന് വിളിക്കാമോ, യേശുവേ എന്ന് വിളിക്കാമോ. ഇന്ന് രാത്രി, രാത്രി ചുമ്മാ മെനക്കെട്ടിരിക്കുകയല്ല നമ്മൾ, ഇന്ന് രാത്രി ചിലവനെ പ്രാപിക്കാനിരിക്കുകയാണ്. ദൈവം ഒരു തലമുറയെ അന്വേഷിക്കുന്നു. ശരീരം വിട്ടുകൊടുത്തൊരു തലമുറ, ശരീരം വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ hallelujah, to be consecrated and separated for God's purpose. hallelujah. ദൈവത്തിന്റെ നിയോഗത്തിന് വേണ്ടി എന്നോട് ദൈവാത്മാവ് ഇന്ന് രാത്രി പ്രവചിച്ചു പറയാൻ പറയുന്നു, കേരളത്തിലെ ഒരു തലമുറ ശുശ്രൂഷയിൽ വന്നു, പക്ഷെ അവരുടെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്ന മൈൽ സ്റ്റോണുകൾ ക്രോസ് ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. അവരുടെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്ന ആ നിയോഗത്തിന്റെ മൈൽ സ്റ്റോണുകൾ ക്രോസ് ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ ഇന്ന് രാത്രി ഈ ശരീരം വിട്ടുകൊടുക്കുന്ന കൂട്ടത്തെ നോക്കി ദൈവം പറയുന്നു, നീ നിന്റെ ജീവിതത്തിന്റെ ഒരു മൈൽ സ്റ്റോൺ അല്ല ക്രോസ് ചെയ്യുന്നത്, നിന്റെ മരണം വരെയും കാതങ്ങൾ ക്രോസ് ചെയ്യാൻ, ഒരു ആത്മീയ മാരത്തോൺ ഓടാൻ. സ്വീകരിക്കാൻ എത്ര പേരുണ്ട്, സ്വീകരിക്കാൻ എത്ര പേരുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കാൻ പോയി, എത്ര പേര് ഇന്ന് രാത്രി എന്റെ കൂടെ പ്രാർത്ഥിക്കാൻ റെഡിയാണ്? ഐ യു റെഡി? ഐ യു റെഡി? എത്ര പേര് ഇന്ന് രാത്രി ശരീരത്തെ വിട്ടുകൊടുക്കാൻ റെഡിയാണ്? എത്ര പേര് ഇന്ന് രാത്രി ശരീരത്തെ വിട്ടുകൊടുക്കാൻ റെഡിയാണ്? ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച്, കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച്, കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച്. നിന്റെ ശരീരത്തെ നശിപ്പിക്കുന്ന എല്ലാ ഇമ്മോർട്ടാലിറ്റി ഇമ്മോറാലിറ്റികളിൽ നിന്നും ഇന്ന് രാത്രി ഇപ്പോൾ നീ പുറത്തു വരണം. അഡൾട്ടറി, വ്യഭിചാരം, യേശുവിനാഥൻ പുറത്തു വാ. ഫോർണിക്കേഷൻ, സ്വയം ഭോഗം യേശുവിന്റെ നാമത്തിൽ പൊളിയട്ടെ. ആമേൻ. അനാവശ്യമായ ശരീരത്തിന് കൊടുക്കുന്ന പ്രഷറുകൾ യേശുവിന്റെ നാമത്തിൽ പൊളിയട്ടെ. ഓവർ വർക്കിംഗ്, അത് നിന്റെ ശരീരത്തെ നശിപ്പിക്കുകയാണ്. 8 മണിക്കൂർ കൂടുതൽ, ആമേൻ, പൈസയോടുള്ള അത്യാർത്തി കൂടി, 20-ഉം 22-ഉം മണിക്കൂർ നീ ജോലി ചെയ്യാൻ വചനം നിന്നെ പ്രമാണിപ്പിക്കുന്നില്ല. യേശുവിൻ നാമത്തിൽ നീ മടങ്ങി വാ. ശരിയായ വ്യായാമമില്ലാത്തത്, അനാവശ്യമായ ഉറക്കക്കുറവ്, ആഹാരത്തിന്റെ ക്രമമില്ലാത്തത് എല്ലാം ഇന്ന് രാത്രി ശരീരത്തെ നശിപ്പിക്കുന്നതാണ്. യേശുവിന്റെ നാമത്തിൽ ശരീരത്തെ തിരിച്ചുപിടിക്ക്. നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമെന്ന്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നോ. പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ.